This video is sponsored by DigiMark Academy. Learn digital, be digital. പൊന്നു വിളയുന്ന ഒരു നാടിനെ പറ്റിയുള്ള സങ്കൽപ്പങ്ങൾ എന്നും നമ്മെ ആകർഷിച്ചിരുന്നു. ഒരിക്കൽ അത് സിലോണായിരുന്നു. പിന്നെ മലയ. കഴിഞ്ഞ ദശകത്തിൽ കിടപ്പാടം തീരെഴുതിയിട്ടായാലും എത്തിപ്പെട്ടാൽ സമ്പന്നനായി തിരിച്ചു വരാൻ പറ്റിയ ഒരു നാടിനെ പറ്റി പടിഞ്ഞാറൻ കരയിൽ കഥകൾ പരത്തും. ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഓമനിക്കാൻ ഒരു സ്വപ്നമുണ്ടായി. ദുബായ്. ഛർദിക്കൊന്ന് ഭയം തോന്നിയാൽ പിന്നെ എന്ത് കഴിച്ചാലും ഛർദി തന്നെ. ജീവൻ നിലനിൽക്കണ്ടേ? കുറച്ച് വെള്ളം കുടിക്കേ. വേണ്ട, കുടിക്ക്. വെള്ളത്തിനും ഉണക്കും എന്റെ മണം. ഇനി എത്ര ദിവസം വേണം കര പറ്റാൻ? ആവോ, എഞ്ചിൻ ട്രബിൾ, കാറ്റ് കടാക്ഷിക്കുന്നു. 1000 കൊടുത്ത ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ് ഞാൻ. കിടക്കാൻ ചാക്ക് കെട്ട്, ഡിന്നറിന് ഉണക്കമീനും ചോറും, ബ്രേക്ക്ഫാസ്റ്റിന് കരിഞ്ചായ. അമ്മേ
ഡിഗ്രി പാസ്സായപ്പോൾ അച്ഛൻ പറഞ്ഞു ബിഎ കി ആയിരുന്നോളെ ഡിഗ്രി എടുത്തിട്ട് എന്താ കാര്യം ജോലി കിട്ടിയെന്ന് അറിഞ്ഞാൽ അച്ഛന് സന്തോഷമാകും അച്ഛന് സ്വന്തമായി ടാക്സി ഉണ്ട് ചെലവഴിച്ച് 10 രൂപ ദിവസം കിട്ടും വാശി പിടിച്ച് പുറപ്പെട്ടത് എന്റെ കുറ്റം ഏതാണ് കുറ്റം ഏതാണ് തെറ്റ് ആർക്കറിയും ഒരു വീഡിയോ സെക്കട്ടോ തരാനുണ്ടോ തീർന്നു കര വിട്ടിട്ട് എത്രയോ ദിവസങ്ങളായെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ അറിയാതെയാണ് ഞാൻ പോകുന്നത് പട്ടിണി കിടന്നാലും മക്കളെല്ലാം അടുത്തുണ്ടായിരുന്ന മതിയെന്നാണ് അമ്മയ്ക്ക് പണം അയക്കാൻ തുടങ്ങിയാൽ ഈ അഭിപ്രായമൊക്കെ മാറും എന്റെ അയൽപ്പക്കത്ത് ചാക്കുറ കണ്ടിട്ടുള്ളതല്ലേ ഇങ്ങോട്ട് അവിടെ എവിടെ തിരിഞ്ഞാലും കാണവന്മാരും ഊണ് കഴിഞ്ഞാൽ സൂര്യമായി ഒരു സിഗരറ്റ് വലിക്കാൻ കഴിയണ്ടേ ഇങ്ങോട്ട് തന്നെ മാളവമ്മയുടെ ദേഹം നന്നായിരുന്നു പാൽപ്പായസം ബെസ്റ്റ് സിഗരറ്റ് വേണ്ട എനിക്കൊന്ന് പുറത്തു പോകണം ഒരാളെ കാണാൻ വെക്കോ ഞങ്ങൾ ഇത്തിരി സ്വൈരമായിരുന്നു സ്വര പറയാനാണ് ഇങ്ങോട്ട് വന്നത് രാജ ഉണ്ടോളൂ വേണ്ട ഞാൻ കഴിച്ചു എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചിട്ട് പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ സഹിക്കാം രണ്ടു ദിവസം കൂടി ഞാൻ തനിക്ക് കുറച്ച് നാരങ്ങാ നീര് കിട്ടുമെന്ന് നോക്കട്ടെ പോവില്ല എന്താ കുറപ്പത് ഇതേവി കുട്ടിയുടെ കാശിമാല കുളക്കടവിൽ മറന്നു വെച്ചു കാണാനില്ല ആ വഴിക്ക് പിന്നെ ഇവനെ പോയിട്ടുള്ളൂ ഇവരെക്കൊണ്ട് ഞാൻ സത്യം പറയിക്കും കുറുപ്പൻ അവൻ കക്കില്ല മാളുവിന്റെ മകൻ ഈ മുറ്റത്ത് കളിച്ചു പറഞ്ഞ കുട്ടിയല്ലേ വല്യമ്മ പോയിക്കോളൂ ഇവിടെ ആണുങ്ങൾ നോക്കിക്കോളൂ മതി കുറുപ്പൻ ഇവിടെ വെച്ച് വേദ്യം ചെയ്യലും തെളിയിക്കലൊന്നും വേണ്ട പിടിച്ച് പോലീസിലേൽപ്പിക്കും എന്താ ഒരു ആലോചന എന്റെ കൂടെ പഠിച്ചൊരുത്തൻ 10 ക്ലാസ് 3 തവണ തോറ്റു തനി മണ്ടൻ നാട് വിട്ട് 3 മാസം കഴിഞ്ഞപ്പോ മുതൽ 5000 10000 ഒക്കെ ഡ്രാഫ്റ്റ് വരാ കഴിഞ്ഞവണ ലീവിന് വന്നപ്പോ 1.5 ഏക്കർ തെങ്ങുതോപ്പ് വാങ്ങി ഞാൻ കോളേജ് ടീമിൽ കളിച്ചിട്ടുണ്ട് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് വണം നിന്നത് അവൾ ക്രിസ്ത്യനാണ് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ വന്നാൽ ഞങ്ങൾ ഉടനെ രജിസ്റ്റർ മാരേജ് ചെയ്യും അവൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അവൾ യൂണിവേഴ്സിറ്റിക്ക് ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ആർക്കാ എന്തെങ്കിലുമൊക്കെ മോഹങ്ങൾ മനസ്സിലില്ലാത്തത് ഒന്നും ശരിയായില്ലേ ശ്രമിക്കുന്നു എന്തെങ്കിലും ശരിയാവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വേഗം വേഗം വരും പറയേ
Thank you.
താങ്ക് യു സാബ്. ഇൻഷാല്ലാ. നാട്ടിൽ നിന്ന് വന്നതാണ്. കണ്ടപ്പോൾ മനസ്സിലായി എന്റെ നാട്ടുകാരൻ ഒരാളുണ്ട് ഇവിടെ, മമ്മൂക്ക. ഇവിടെ ഒന്ന് തിരഞ്ഞാൽ 100 മമ്മൂക്കയെ നിങ്ങൾക്ക് കാണാം. ഏത് മമ്മൂക്കയാണ് നിങ്ങൾക്ക് വേണ്ടത്? ചാവക്കാട്ടുകാരൻ. എനിക്കറിയില്ല. കച്ചവടം വേറെ ആരോടെങ്കിലും ചെന്ന് അന്വേഷിക്കും. ചാവക്കാട്ടുകാരനൊരു മമ്മൂക്കയുടെ കച്ചവടം എവിടെയെന്നറിയും? എന്ത് കച്ചവടം? അതറിയില്ല. എന്നാൽ ഒരു കൊല്ലം നടന്നാലും ആളെ നിങ്ങൾ കാണില്ല. മലബാറി ആണെങ്കിൽ പേരറിയാത്തവരെയൊക്കെ ഞങ്ങൾ വിളിക്കാം മമ്മൂക്കന്ന. कंपनी का काम किधर चलता है? नहीं मैं दूसरे किसी से पूछा सब, इधर बहुत कंपनी का काम चलता है. നിധികുംഭങ്ങൾ വാരിയെടുക്കാൻ കടൽ കടന്നു വന്ന രാജകുമാരന്റെ ഔദ്യോഗിക ജീവിതം ഇന്നാരംഭിച്ചു. നാട്ടിലെ മീനച്ചൂട് നിലാവാണെന്നും അമ്പലച്ചിറയേക്കാൾ മനോഹരമായൊരു വസ്തു ഈ ഭൂമുഖത്തിൽ നിന്നും ജ്ഞാനം നേടിയ ദിവസം. മമ്മൂക്കയുടെ കച്ചവടം എവിടെയാണ്? ഹലോ, ചാവക്കാടുകാരൻ മമ്മൂക്കയുടെ കച്ചവടം എവിടെയാണ്? മമ്മൂക്ക അറിയില്ല, വേറെ ആരോടും ചോദിക്കും. Thank you.
എന്തൊരു ചൂടാണ് ദൈവമേ. ചൂട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പളേ ചാവക്കാട്ടുകാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മാളു നമ്മുടെ മകൻ രാജൻ ബോംബെയിലുണ്ട്. അടുത്ത അക്കരെ എത്തുമെന്ന് അബു എഴുതിയിരുന്നു. ഇത് 5-6 മാസം മുമ്പാണ്. 5 മാസം ബോംബെയിൽ കറങ്ങി ആരെയും കണ്ടു പറയാൻ പറ്റിയ ഒരു സമയമായിരുന്നില്ല. അമ്മയോടും പറഞ്ഞില്ലേ? അബുവിന് പിന്നെ ഞാനൊരു കത്ത് മറുപടി കിട്ടി. ഞാൻ നാട് വിട്ടതിന്റെ 3-ാം മാസം അമ്മ മരിച്ചത് അപ്പോഴാണ് അറിഞ്ഞത്. അവൻ എനിക്കെഴുതില്ല. മാളുമ്മക്ക് അത്ര പ്രായമൊന്നും ആയില്ലല്ലോ. മമ്മൂക്കയുടെ കൃത്യമായ വിലാസവും മറ്റും തിരക്കി വീണ്ടും എഴുതി. അതിന് മറുപടി കിട്ടുന്നതിന് മുമ്പേ ഏജന്റുമാർ ബഹളം കൂട്ടി പുറപ്പെട്ടു. ഇവിടെ ചാവക്കാട്ടുകാരൻ മമ്മൂക്കയെ കുറെ അന്വേഷിച്ചു. വേറെ ഒരു 100 മമ്മൂക്കമാരുടെ വിവരം കിട്ടി. ആർക്കും ആരുടെയും കാര്യം പറഞ്ഞു കേൾക്കാൻ ഇവിടെ നേരമില്ല. അധികം പറഞ്ഞ് വല്ല പരിചയക്കാരാണെന്ന് വന്നാൽ കൊയങ്ങില്ലേ? അതുകൊണ്ട് എല്ലാവരും വൈ മാറിയേ നടക്കൂ. ഇങ്ങെടുക്കുക. ഇതാണ് സംഗതികളുടെ കിടപ്പ്. ഇപ്പൊ മനസ്സിലായ നാട്ടിലുള്ളവരുടെ വിചാരം ഇങ്ങോട്ട് കടന്ന പൊന്ന് വരാമെന്നാണ്. അടുത്ത വെള്ളിയാഴ്ച വരെ നിക്കി. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ബൈ കാണും. ഞാൻ വരും. വരുമ്പോഴത്തേക്കും വിളിച്ച് ഉദ്യോഗം തരുന്ന കാലമൊക്കെ പോയി. ഇന്ന കുറച്ച് പൈസ വെച്ചോളി. ഇപ്പൊ വേണ്ട മമ്മുക്ക, വേണ്ട. മടിക്കണ്ടട്ട, ഇപ്പൊ ഒന്നും വേണ്ട. ഇൻഷാല്ലാ അടുത്ത വെള്ളിയാഴ്ച കാണാം. നമ്മൾ പോട്ടെ. ഇരിക്ക് രാജ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. പായന്മാരാരും വന്നിട്ടില്ല. ചിലവര് സിനിമക്ക് പോവും, ചിലവര് മിനുങ്ങാൻ. ഒഴിവ് കിട്ടിയ മുഴുവൻ സമയവും ഉറങ്ങിക്കൊണ്ടുള്ള ആഘോഷമാണ് കുട്ടനായിരിക്കൊള്ളം. എത്ര ആളുണ്ട് ഇവിടെ? ഇപ്പൊ രാജനടക്കി ഏയ് 6-7 പേർക്ക് ഇവിടെ ഇതുപോലൊരു മുറി കിട്ടുകന്ന് വെച്ചാ സ്വർഗമല്ലേ. ആ മമ്മൂക്കയുടെ ആള് വന്നുവല്ലേ? വന്ന് ഒന്ന് എണീക്കുന്നു. പുതുതായിട്ട് ഒരാള് വന്നപ്പോഴാണ് നിങ്ങളുടെ ഒരു ഉറക്കം. ലോഞ്ചിൽ എത്ര ആള് വന്നു? 21 ആള്. സൈറ്റിലെ ട്രെയിനിങ് കിട്ടിയല്ലേ. ശരിയായ ദുബായിക്കാരനാവണമെങ്കിൽ ഈ പടികളൊക്കെ ചവിട്ടണം. നാട്ടില് സംഗതി വല്ലതും അറിയോ? സൂട്ട്, റേബോൺ കൂളിംഗ് ഗ്ലാസ്, 4-ഇഞ്ച് സിഗരറ്റ്, പ്ലെയിൻ ഇറങ്ങി വരുന്ന വരവ് കാണണ്ടേ? നാട്ടിൽ ജോലിയില്ലാത്ത പിള്ളേര് കാണുന്ന ഇതല്ലേ? കയ്യിലൊരു നാഷണൽ പാനസോണിക്, അത് മമ്മൂക്ക വിട്ടുപോയി. ആ ജോലി ചെയ്താ കാശ് കിട്ടും. അത് നേരാ. ചോര നീരാക്കാൻ ഒരുക്കുള്ളവർക്ക് ഇവിടെ രക്ഷയുള്ളൂ. വരുമ്പോഴേക്കും 4000-5000 തന്ന് ജോലി തരാൻ അറബികൾ പിടിയും വലിയും നടത്തും. ഇതൊക്കെ ആയിരിക്കും നാട്ടിൽ ഇപ്പോഴും കഥ അല്ലേ? ഇവിടെയും സ്ഥിതി മാറിയെന്ന് അറിയാഞ്ഞിട്ടല്ല. എന്തെങ്കിലും തരികൾ ഒപ്പിച്ചിട്ടുണ്ടാവും. മമ്മൂക്കയല്ലേ ആള്. ആകെ കുഴപ്പത്തിലാണ് എന്റെ കൂട്ടനായരെ. ഗുരുവായൂർക്കാരൻ പണിക്കര് വഴി 5-8 പേരെ ഓരോ സ്ഥാനത്ത് കയറ്റി. ഇനി അങ്ങോട്ട് അടുത്തുകൂടാ. മേനോം വഴി 3-4 പേർക്ക് ജോലി കൊടുക്കും. ഇനി ആ വഴി കടക്കാൻ പാടില്ലെന്നാണ് കണ്ടീഷൻ. കണ്ടാ കുറച്ചാണ്. ഇതൊക്കെയാണെങ്കിലും ആള് ശുദ്ധനാണ് കേട്ടോ. ഇവിടെ കുറെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോഴിവിടെ വലിയ സ്ഥാനത്ത് ഇരിക്കുന്ന പലരുടെയും ക്വാളിഫിക്കേഷൻ എന്താ? തലയിലേത്താണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. പഠിച്ചോണ വേണ്ടോടത്ത് ഒപ്പിട്ട അവൻ കരപറ്റും. ഇത്തവണ നമ്മൾ വേറൊരാളെ നോക്കി വെച്ചിട്ടുണ്ട്. രാജന്റെ തലയിലേത്തിന്റെ ബലം പോലെ ഇരിക്കും ബാക്കി കാര്യം. വർഗീസേ, ഇതാണ് ഞാൻ പറഞ്ഞ രാജൻ. വർഗീസ്,
ഒരു ജപ്പാൻ കമ്പനിയിലാണ് ജോലി. ഇത് കേട്ടാ തോന്നും വലിയ ആളാണെന്ന്. തെറ്റിദ്ധരിക്കണ്ട, ജോലി ഡ്രൈവർ. ഇവിടെ ഡ്രൈവറായി ജോലി കിട്ടുന്ന പരമഭാഗ്യം. ഞാൻ മൂന്ന് തവണ ടെസ്റ്റ് കൊടുത്തതാ. ബാപ്പുട്ടി തലശ്ശേരിക്കാരനാണ്, ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. അവിടെയുള്ള നാല് പേരും തലശ്ശേരിക്കാരാണ്. അപ്പം നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, നമുക്ക് ഉള്ളതുകൊണ്ടൊക്കെ ഇവിടെ കയ്യാന്ന്. ഇന്ന് മുതൽ രാജന്റെ ചാർജ് കുട്ടനായർക്കാണ്. പിന്നെ രാജന് അത്യാവശ്യം വല്ലതും വാങ്ങിക്കാനുണ്ടാ? വല്ല ബ്രസ്സാ, പേസ്റ്റാ, ബനിയനാ? ഇപ്പോഴൊന്നും വേണ്ട നമുക്ക്. ശരി, വല്ലതും വെച്ചുണ്ടാക്കി പഹരെ, നമ്മൾ വൈകിട്ടേ വരുള്ളൂ. ഒഴിവു ദിവസങ്ങളിലാണ് മമ്മൂക്കയുടെ രാജ്യഭരണം. ചിലർക്ക് ഫ്ളാറ്റ് അന്വേഷണം, വലിയമാന്മാരുടെ വീടുകളിൽ കുശല പ്രശ്നം, പഴയ പ്രജകളൊക്കെ നന്നായി കഴിയുന്നു എന്ന് മേൽനോട്ടം. കിട്ടാക്കുറ്റി പിരിപ്പിക്കല്. അക്കാര്യം കണക്കാം. പറ്റിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ പോലും നാല് പയ്യാരം കേട്ടാ ആരുടെ നിന്ന് കടം വാങ്ങിച്ചെങ്കിലും കൊടുക്കും. ഒട്ടുമുക്കാലും അത് കിട്ടാത്ത കുറ്റി തന്നെയാണ് കിടക്കുന്നത്. ഇന്നത്തെ പ്രധാന അജണ്ട രാജന്റെ ജോലിക്കാര്യമാവും. ഗ്രാജുവേറ്റാണോ? മുഴുമിച്ചില്ല. എം എക്കാരും ബി എക്കാരും കണ്ടക്ടർ പണി പോലും കിട്ടാതെ ഉഴലിയാണത്ര നാട്ടിൽ. ഈ ഡിഗ്രിക്ക് ഇവിടെ വലിയ വിലയൊന്നുമില്ല. ആറര ക്ലാസിന്റെ ഡിഗ്രിയും കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. മഴക്കാലത്ത് ഈറൻ ഷർട്ട് ഉണങ്ങില്ല. എന്നെ നാറുന്നു എന്ന് പറഞ്ഞ് മാറിയിരുന്ന ഒരു ചെറുക്കനെ ഞാൻ തല്ലി. സ്കൂൾ മാനേജറുടെ മകനായിരുന്നു ചെക്കൻ. ഹെഡ്മാസ്റ്ററുടെ ഡിസ്മിസൽ. അച്ഛന്റെ വക പുതിര തല്ല്. കുട്ടേട്ടൻ ഒരു കഥാപാത്രമാണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ എടുത്തു. ഒരു പ്രേമരോഗി, ഒരു പാട്ടുകാരൻ, എഴുതാത്തൊരു മഹാകവി. ആ കവി വന്നല്ലോ. എഴുതും, ഇപ്പോഴല്ല. ഇദ്ദേഹം ഭാവിയിലെ ആർക്കേ വാരാപ്പുഴയാണ്. പക്ഷേ ഇപ്പൊ വെറും രാമൻകുട്ടി. രാജ്യം വിശ്രമിക്കും, മമ്മൂക്ക് എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. അസ്സലാമു അലൈക്കും. യെസ് പ്ലീസ്. മൂപ്പരെ ഒന്ന് കാണണം. ഇന്ന് ഹോളിഡേ ആണ്, ബിസിയായി എന്തോ എക്സ്ട്രാ വർക്കിന് വന്നതാ. അപ്പോയിന്റ്മെന്റ്സ് ഇല്ല. അതോ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട, നമുക്കൊരു ചെറിയ കച്ചവടം ഉണ്ട്, അതിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞാ മതി. പേര്? മുഹമ്മദ് കുഞ്ഞി. പക്ഷെങ്കിലും മമ്മുക്കാന്ന് പറയുന്നതാണ് എളുപ്പം. മാഡം, സേ മമ്മുക്ക വെയിറ്റിംഗ് യു ദ മാനേജർ. Somebody here. One Mr. Mamuka. Okay, sir. നേരെ പോയാ മതി, ഇടത്തെ മതി. അറിയാം. ഓണി കൂടി എല്ലാ കാര്യവും പറയാൻ ഒക്കില്ലല്ലോ. ഇതങ്ങനെയുള്ളൊരു കേസാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ബുദ്ധിമുട്ടിക്കൂ. എല്ലാ സ്ഥലത്തും ആളുകളെ പിരിച്ചുവിടുകയാണ്. ഞാൻ തന്നെ എല്ലാം മതിയാക്കി റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് മമ്മുക്ക. പോണം. അന്യ നാട്ടിൽ എത്ര നാളെന്ന് വെച്ച് കിടക്കുക? ഇനി സാറിന് അതിന്റെ ആവശ്യമില്ല. പോകുന്നതിന് മുമ്പ് നല്ലൊരു കാര്യം കൂടി ചെയ്തിട്ടാകട്ടെ. ഇനി ജോലിക്കാര്യം പറഞ്ഞാൽ എന്റെ അറബാബിന്റെ ലോഹ്യം പോകും. പഠിപ്പുണ്ട്, ചെറുപ്പം, നല്ല സ്വഭാവം, പേരുള്ള തറവാട്ടുകാരൻ. എന്നെ വിശ്വസിച്ച് ഇവിടെ വന്ന് പെട്ടുപോയി. നോക്കട്ടെ, നാളെ രാവിലെ 9 മണിക്ക് എന്നെ ഒന്ന് കാണാൻ പറയും. നാളെ വേണ്ട, ബുധനാഴ്ച വരാൻ പറയും. ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ നമുക്ക്, ഉറപ്പില്ല. അത് പറഞ്ഞു കിട്ടിയാ മതി. ശ്രമിച്ചാൽ നടക്കാതിരിക്കില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. ഇക്കുറി മാപ്പാക്കണം. ഇനി ജോലിക്കാര്യം പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരികയില്ല. മമ്മൂക്ക എത്രാമത്തെ തവണയാണ് ഇതെന്നോട് പറയുന്നത്? നമ്മൾ നാലു പേർക്ക് ഗുണം ചെയ്താൽ വയസ്സുകാലത്ത് അത് ആലോചിച്ചിരുന്നാൽ മാത്രം നമുക്ക് മനസമാധാനം ഉണ്ടാവും. അവസാനത്തെ കണക്കിൽ അത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ സാർ. Thank you.
നടന്നോളി. പണി പണിയെന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് വൈകണ്ട, നടക്ക്. Good morning. So you are the candidate? Yes. Name? Rajan. K. Rajagopal. I am Alice. Go right in. Thank you. Good morning, sir. Sit down. Any experience? No, sir. You are no accountancy? I will learn. I will learn fast. Please wait outside. Thank you, sir. We will try him for 6 months. He seems to be smart. Malabari log se company balete kya? എല്ലാവരെയും ഞാൻ ചോദിച്ചതായിട്ട് എഴുതണോട്ടാ. നിങ്ങളുടെ മോന് തന്നെയാണ് കത്തയക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയിക്കാൻ? ഇവിടുത്തെ കഷ്ടപ്പാട് വിസ്തരിച്ച് ചെയ്ത് അവനിക്കൊരു NOC അയച്ചു കൊടുക്കാത്ത ഈറ കുറച്ചൊന്നുമല്ല. ഉള്ള കൃഷി നോക്കി നടക്കുന്നതാണ് ഉത്തമമെന്ന് നിങ്ങളുടെ വകയും കൂടി ഒരു ഉപദേശം ചെല്ലട്ടെ. എന്റെ കാര്യം കഴിഞ്ഞപ്പോ തുടങ്ങിയ ഉപദേശം അവന് തോന്നും. ചെക്കന് പിരാന്താണ്. ആണായിട്ട് അവൻ ഒരുത്തനെ ഉള്ളൂ. അവൻ അവിടെ നിൽക്കട്ടെ. മാളിക മാളികമ്മ മാളിക അങ്ങാടി വരെ പോകാനുള്ള കാറ് ആ പൂതി വേണ്ട. നാട്ടിൽ ചെറുമട്ടത്തിനൊക്കെ കയ്യാനുള്ള വഹ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പടച്ചോൻ ഇത് നിലനിർത്തി തന്നാ മതി. അതൊക്കെ മമ്മൂക്ക് എഴുതിയാ മതി. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കോട്ടെ എന്ന് വെച്ച് ഒറ്റ വാചകം കൂടി എഴുതിയത്. മേലോട്ട് നോക്കി സങ്കടപ്പെടാതെ താഴോട്ട് നോക്കി സമാധാനിക്കാണ് വേണ്ടത്. ജാബട്ടെ കഴിഞ്ഞില്ലേ രാജൻ? നടന്നോളൂ, 5 മിനിറ്റ് താമസമുണ്ട് എനിക്ക്. യെസ് പ്ലീസ്. ഞാൻ തന്നെയാണ് മമ്മൂക്ക. ഞാൻ വരാം. ഓ, സ്ഥലം മനസ്സിലായി. എത്തിക്കോളാം. ശരി. കാത്തു നിൽക്കാൻ കണ്ട സ്ഥലം പറ്റി മമ്മൂക്ക. അല്ല, എന്താ ഫോണിൽ കൂടി പറയാൻ വയ്യാത്ത സ്വകാര്യം? അബുവിന്റെ കത്ത് വന്നു. എനിക്ക് വന്നില്ല. എല്ലാ വിവരത്തിനും എഴുതി അമ്മണിയെ കൊണ്ട് അടിയിൽ 2 വരിയെങ്കിലും എഴുതിച്ച് ഉടനെ മറുപടി അയക്കണമെന്ന് എഴുതിയിട്ട് നോക്കട്ടെ. എത്ര ദിവസമായി? വിവരങ്ങൾ ബാപ്പ പോയി പറഞ്ഞാ മതിയെന്ന്. എത്ര എളുപ്പത്തിലാണ് എഴുതിയത് പഠിച്ചോരെ. പറഞ്ഞോളൂ മമ്മൂക്ക, എന്ത് കേട്ടാലും സഹിക്കാൻ എനിക്ക് കഴിയും. പറയൂ മമ്മൂക്ക. പണവും കൊണ്ട് അബു പെങ്ങളുകുട്ടിയെ കാണാൻ ചെന്നപ്പോ കണ്ടില്ലേ? അബു കണ്ടില്ലേ? കണ്ടില്ല. അമ്പലക്കുളത്തിൽ ശവം പൊന്തി കിടക്കുന്നതാണ് എന്റെ മോന് കാണേണ്ടി വന്നത്.
എല്ലാ കൈപ്പും കടിച്ചിറക്കി കുറച്ച് ദിവസം കൂടെ പിടിച്ചു നിൽക്കായിരുന്നില്ലേ എന്റെ പെങ്ങളെ പടച്ചോന്റെ കണക്കൂട്ടിൽ നമുക്കറിയാൻ വയ്യില്ല മക്കളെ എഴുത്ത് വായിച്ചു നോക്കി വേണ്ട ഇക്കാര്യം ആരോടും പറയേണ്ട മമ്മൂക്ക സഹതാപക്കാരുടെ ചോദ്യങ്ങളും വ്യാഖ്യാനങ്ങളും വേണ്ട എന്റെ ദുഃഖം എന്റെ മാത്രം ഉള്ളിലിരിക്കട്ടെ തനിക്ക് ഇരുന്ന് കരഞ്ഞ ഇത്തിരി ആശ്വാസം കിട്ടു വച്ച കരഞ്ഞോളി മണിക്കാറ്റ് വന്നു ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റ് വന്നു ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റ് വന്നു ചന്ദനേക എഴുതിയ കവിത തന്നു തന്നു ചന്ദ്രലേഖ എഴുതിയ കവിത തന്നു തന്നു ചന്ദ്രലേഖ എഴുതിയ കവിത തന്നു എന്റെ സുന്ദരാംഗി മനസ്സിന്റെ കടവിൽ നിന്നു എന്റെ സുന്ദരാംഗി മനസ്സിന്റെ കടവിൽ നിന്നു ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റു വന്നു മണിക്കാറ്റു വന്നു മണിക്കാറ്റു വന്നു മാപ്പാക്കണം മമ്മൂക്ക വർഗീസിന്റെ പാർട്ടിയാണ് ഇന്നത്തെ ദിവസം കൂടുതലേ മമ്മൂക്ക സമ്മതം തന്നിരിക്കുന്നു പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു ഇതോടെ എന്റെ ഒരു വലിയ ബാധ്യത തീർന്നു എന്റെ സന്തോഷത്തിന് ചെറിയൊരു പാർട്ടി ഹൃദയത്തിലൊരുത്തന്റെ പുതുചിത്രമെഴുതി ഭേദപ്പെട്ട വീട്ടുകാരി ചെറുക്കൻ എനിക്കറിയാം എനിക്ക് ആകെ ഒരു പെങ്ങളെ ഉള്ളൂ ഓൾ ദി ബെസ്റ്റ് ടു യുവർ സിസ്റ്റർ വലിയ പ്രോജക്റ്റ് ആണ് സെവൻ സ്റ്റോറീഡ് ബിൽഡിംഗ് 30 ഫ്ളാറ്റുകൾ ഹാർബർ പ്രോജക്ടിന് വരുന്ന ഫോറിനേഴ്സിന് താമസിക്കാൻ പറ്റിയ ക്ലാസ് ഫ്ളാറ്റ്സ് ഇതിന് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും ബാങ്ക് ലോൺ മോസ്റ്റ്ലി പാർട്ട്ലി കമ്പനി മണി ഇത് ഒരു ഫീസിബിൾ പ്രോജക്റ്റ് ആയി എനിക്ക് തോന്നുന്നില്ല ആർ യു എ ഫിനാൻസിംഗ് എക്സ്പെർട്ട് ഇതിന് എക്സ്പെർട്ട് ആവണ്ട സർ സാമാന്യ ബുദ്ധിമതി രണ്ട് കൊല്ലത്തിനകം ഹാർബർ കൺസ്ട്രക്ഷൻ കഴിയും ഫോറിനേഴ്സ് പോകും ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത റെന്റിന് പിന്നെ ഈ ഫ്ളാറ്റുകൾ എടുക്കാൻ ബോസ് എന്റെ സജഷൻ ചോദിച്ചതാണ് കമ്പനിക്ക് എക്സ്പാൻഷൻ വേണം വേണം മോഡേൺ ബിസിനസിൽ എക്സ്പാൻഷൻ മീൻസ് ബ്രാഞ്ചിങ് ഔട്ട് ഡൈവേഴ്സിഫിക്കേഷൻ പുതിയ ഏരിയസ് ലൈക്ക് വാട്ട് പെർമനന്റ് മാർക്കറ്റുള്ള ഫുഡ് മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ട് മോണോപ്പൊളി ഏജൻസീസ് കുറച്ചു നാളത്തെ എന്റെ ഒബ്സർവേഷൻ കൊണ്ട് തോന്നിയത് My assistant says this investment is a waste. He has other ideas. Erakappa. Ittide. Which town do you have? Sherry. Kalli balli. എന്റെ ഒരാളാണ് ഇന്ന് നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ കണ്ടിട്ട്
എന്റെ ജോക്കർ അത്ര ആ എനിക്ക് ജോക്കർ നാല് പ്രാവശ്യം നാലെണ്ണം കിട്ടിയിട്ടുണ്ട് നാല് ജോക്കറെ കൂടി അടിക്കാൻ പറ്റില്ല നിങ്ങൾ കൂടെ സംസാരിക്കാൻ വേണ്ട ബേബി ക്യാമറ വന്ന് ഈ കാച്ചുകൾ കൂടുതലാണെന്ന് നേരം എത്ര ഉറുപ്പിയ കൊച്ചു 560 തരാൻ കൂടി ജയിക്കാം ആ പോരാ बहलमर मिनट समय फ्लैट अगर ഞാൻ വിളിച്ചില്ലല്ലോ ആഫീസ് റഹ്മാൻ അങ്ങോട്ട് എടാ എടാ പോടാ എന്ന് വിളിക്കാൻ തുടങ്ങിയാൽ കളി കാര്യയാക്കാതെ ബാപ്പുടി അങ്ങോട്ട് വാർ കേൾക്ക് ഇങ്ങനെ താമസിക്കുമ്പോ കുറച്ച് കളിയും പാട്ടൊക്കെ ഉണ്ടാവും ബടാസാ പാർക്ക് പറ്റില്ലെങ്കിൽ വേറെ സ്ഥലം നോക്കട്ടെ പാട്ടും കളിയൊക്കെ നടന്നോട്ടെ എനിക്ക് വേണ്ടി ആരും ത്യാഗം ചെയ്യണ്ട എന്താ കുട്ടനാരി രാജ എന്താ ഒന്നുമില്ല അധികം ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു പോയി എന്റെ തെറ്റ് പഹയമാരുടെ അടുത്ത് എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറിയാവോ വല്ലപ്പോഴും ഒന്ന് കളിക്ക് അത് ആവശ്യമാണ് പകൽ മുഴുവൻ പണിയെടുത്തിട്ട് ഈ രാത്രി ആവുമ്പോഴെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണോ വേണ്ടിയോ എന്താണ് ഓഫീസിൽ എന്തോ വിശേഷമൊക്കെ ഉണ്ടെന്ന് കേട്ട് അത് നേരാണോ ഞാനൊന്നും പറഞ്ഞില്ല मणतूले आलोचना अवड़ो पर अनुग्रह मोड़े ഓടല്ല ബാധകം തോന്നിപ്പിക്കുന്നതും ഒപ്പ് വെപ്പിക്കുന്നതൊക്കെ അവിടെന്നല്ലേ കേട്ട ഉടനെ കടയിൽ വന്നവർക്കൊക്കെ സെവനപ്പും കോളയും നമ്മൾ കൊടുത്തു ഫ്രീ ഒരു കൈയോണ്ട് തല്ലുമ്പോൾ മറ്റേ കൈയോണ്ട് തലോടും അതാണ് പടച്ചവന്റെ പണി ആജ് ഹമാരാ ദോസ്ത് इस कंपनी का सर्विस जोड़ने का टाइम्स में इस कंपनी का तरफ से इस देश की तरफ से हम अल्लाह से दुआ मांगते थैंक यू बॉस सुपुर्तुकले नाटकाराय एंड सहप्रवर्तकर ओरुक्किया ई यात्रयेप्पिन ഞാൻ എന്നും നന്ദിയുള്ളവനാണ് എൻ്റെ വിജയത്തെ പറ്റിയും കമ്പനിക്ക് ഞാൻ ഉണ്ടാക്കിയ നേട്ടങ്ങളെ പറ്റിയും ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ഇവിടെ സംസാരിക്കുകയുണ്ടായി നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഇതൊന്നും സാധിക്കുമായിരുന്നില്ല ഈ അവസരത്തിൽ എനിക്ക് ഒരു അപേക്ഷ കൂടിയുണ്ട് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്ന മിസ്റ്റർ രാജഗോപാലനും എനിക്ക് നൽകിയ എല്ലാ സൗഹൃദവും സഹകരണവും നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു Get me, Mr. Nair. Yes, sir. Take this to the internal auditor. Pending queries in LM. Innu vaikunnerathinu munpu reply vanu. Innu vaikunnerum? Yes. 4 manikku munpu. I have written that in the margin. Yes. Endaya Mr. Bhaskaran sthalathinte karyam? അടുത്ത ഫ്രൈഡേ ഗുഡ് നോ 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 തൽക്കാലം വെപ്പ് എന്തെങ്കിലുമൊന്നുമില്ല ഓ അത് മതി ദാറ്റ്സ് ഫൈൻ താങ്ക് യു
ഈ ആഴ്ച ഞാൻ അയക്കുന്ന രണ്ടാമത്തെ കത്താണ്. അവിടെ ആ സ്ഥാനത്ത് തന്നെ ഒരു വീടുണ്ടാകും. ഡ്രാഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അതേ സ്ഥലത്ത് അതേ പുറത്തറയിൽ നിന്ന് വേണം എന്റെ മാളിക ഉയരാൻ. ഗുഡ് മോർണിംഗ് സർ. കം ഇൻ മിസ്റ്റർ മർസിന്ദാനി. വെൽ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ജസ്റ്റ് എ മിനിറ്റ്. Yes. Speaking. Venda, LC open cheyda mathi. Njan samsarichola. Alice, I want an overseas call to Sydney Consolidated Food Export. You know the number? I want the chief marketing officer or the chief accountant. Okay? Then. Hamara sab leadership kya hua sir? Boss se baat karne do. Boss आपसे बात करने को बोलेगा और क्या आप सोचेगा तो रेस्ट एवरीथिंग आई सेड सर यू आर सजेस्टिंग ए ब्राइब नहीं सर आई थॉट ऑफ ए कमीशन दैट्स ऑल आई डोंट वांट योर पेटी कमीशन लेट मी सी द बिजनेस साइड आई विल लेट यू नो यू मे गो ശരി അങ്ങനെ ആവട്ടെ ഓക്കെ ഓക്കെ സ്ഥലം കിട്ടിയോ കിട്ടി ബാവുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരു വില്ല അത്ര വലിയ സ്ഥലത്തിനൊന്നും വാടക കൊടുക്കാൻ എനിക്കാവില്ല കമ്പനി തന്നു അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കണമെന്നാണ് കമ്പനിയുടെ നിർബന്ധം ആ ടാക്സി റെഡി സാധനങ്ങളൊക്കെ കയറ്റി യാത്ര പറയുന്നില്ല പറയണ്ട ആരും വിട്ടുപോകുന്നില്ല എവിടെയാണ് സ്ഥലം ലിങ്ക് റോഡ് ഭാഗത്ത് എവിടെയാണെന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല അവിടെ ചെന്നാ കണ്ടുപിടിക്കാം ഞങ്ങൾ ആരും ഒന്ന് ശല്യപ്പെടുത്തുന്നു പേടിക്കണ്ട ഞങ്ങളൊക്കെ സാധുക്കളാണ് ചെറിയ ജോലിക്കാർ ബൗട്ടി നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ല എന്റെ കഥ പറഞ്ഞാൽ അങ്ങനെ കഥ പറയണെങ്കിൽ എല്ലാവർക്കാളും വലിയ കഥ പറയേണ്ട ഒരാളുണ്ട് ഇവിടെ റൊക്കം പൊട്ടും പൊടിയും മാത്രമേ ഇവരോട് പറയത്തുള്ളൂ പുതിയ കഥ പിന്നെയും വരികയല്ലേ സ്ഥലം വേണ്ടത്ര പക്ഷേ ഒരാൾക്ക് ഇത്രയും സ്ഥലം വേണോന്നാണ് സംശയം കമ്പനി ക്വാർട്ടേഴ്സ് അല്ലേ മിസ്റ്റർ ഭാസ്കറിന്റെ ഏർപ്പാടാണ് അധികം സ്ഥലമുണ്ടെന്ന് ഇപ്പോഴേ തോന്നു ആളുകൾ വരൂ ഇല്ല മമ്മൂക്കയുടെ അത്രയും മനുഷ്യസ്നേഹം എനിക്ക് വയ്യ ഇതൊരു അഭയാർത്ഥി ക്യാമ്പാക്കി നമ്മൾ പറഞ്ഞത് അതല്ല നല്ല അടുക്കള രണ്ട് കിടപ്പും അവിടൊക്കെ പെരുമാറാൻ ചിലർ വരുമല്ലോ എന്നെങ്കിലും എന്നെങ്കിലും അപ്പോഴേ ഇതൊരു വീടാവും മമ്മൂക്ക എനിക്കും ഒരു ചെറിയ വീടുണ്ടാവുന്നു ഓഹോ നാട്ടില് അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ അത് ഞാനും അബുവും തമ്മിലുള്ള ഒരു കരാറാണ് ഇപ്രാവശ്യം അതും വീടാണെങ്കിൽ ചിലരൊക്കെ വേണമല്ലോ ഇപ്പൊ കുച്ചിനിപ്പണി വല്ലതും ഞമ്മൾ നോക്കണോ വേണ്ട ഞാൻ പുറത്തു പോയി കച്ചു പണിയുണ്ട് പുറത്ത് നല്ല ബുദ്ധി തോന്നി കായ് സഹായിച്ച എല്ലാവരും ഇപ്പൊ ഞമ്മളെ കണ്ട മാറി നടക്കുകയാണ് ഇക്കണക്കിന് പോയാൽ ഞമ്മടെ ബിസിനസ് എവിടെ ചെന്ന് എത്തു പടച്ചോണിക്കാൻ അമ്മൂക്ക 3000 രൂപ കൂടി കൊടുക്കണം ഈ ആഴ്ച തന്നെ നാട്ടുകാർക്ക് ഇതിന്റെ വിഷമം വല്ലതും അറിയാം ഞാൻ വിചാരിച്ചിട്ട് ഒരു NOC എന്റെ അനുജന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വിശ്വാസം വരണ്ടേ എന്റെ കച്ചവടത്തിന്റെ സ്ഥിതി നിനക്ക് അറിഞ്ഞൂടെ മോനെ മമ്മൂക്കയുടെ അടുത്തല്ലാതെ പിന്നെ ആരോടാ ഞാൻ പറയുക ഒരു ചിട്ടിയുണ്ട് അത് കിട്ടുമെന്ന് നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ മമ്മൂക്ക ഈ ആഴ്ച തന്നെ വേണം ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു തരും
തടക്ക് എന്തെങ്കിലും മൈ ഉണ്ടാക്കാം മൂവായിരം പടച്ചോനെ എല്ലാ അവലാദിക്കാരും ഞമ്മളുടെ അടുത്ത് വന്നാൽ ഞമ്മൾ എന്ത് ചെയ്യും ഹൗസ് വാമിനൊന്നും ആയില്ലേ സർ ഹൗസ് വാമി സ്ഥലം എനിക്കറിയാം നല്ല ലൊക്കാലിറ്റി ഫ്രൈഡേ സാർ ഫ്രീ ആണോ നെക്സ്റ്റ് ഫ്രൈഡേ അല്ലല്ലോ എനിക്ക് അബുദാബി വരെ ഒന്ന് പോകണം അലൈന് പോയിട്ടുണ്ടോ നല്ലൊരു പിക്നിക് സ്പോട്ടാണ് ഫ്രൈഡേ ഞാൻ ഫ്രീ ആണ് ബട്ട് ഐ എം നോട്ട് ഫ്രീ ബാങ്കിനുള്ള റിപ്പോർട്ട് വേഗം അടിച്ചോണ്ട് വരും ഹരേപ് ഹരേപ് യെസ് സർ ഞാൻ രാജൻ ഏ മമ്മൂക്കേ എങ്ങനെ പറ്റി ഞാൻ ഹോസ്പിറ്റലിൽ വരാം എനിക്കറിയാം ഹോസ്പിറ്റൽ വാർഡ് നമ്പർ ഞാൻ വരുന്നു അലേഷ് ഞാൻ കുറച്ച് ലേറ്റ് ആവും എൻ്റെ ഒരു ഫ്രണ്ടിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അറിയില്ല അറ്റൻഡ് മൈ കോൾസ് പ്ലീസ് ട്രക്കും ടാക്സിയും കൂട്ടിമുട്ടിയതാണ് ടാക്സിയിലുണ്ടായിരുന്ന രണ്ടുപേർ സ്പോട്ടിൽ മരിച്ചു മമ്മൂക്ക ഹെഡിൽ കൺകഷനേ ഉള്ളു തോന്നുന്നു റിബ്സിൽ ഫ്രാക്ചർ ഉണ്ടോന്ന് എക്സ്റേ റിപ്പോർട്ട് കിട്ടിയാലേ അറിയുള്ളൂ പേടിക്കാനില്ല ഒന്ന് കാണാമോ വിസിറ്റിംഗ് അവർ അല്ല സെഡറ്റീവിലാണ് ഒന്ന് നോക്കിക്കോളൂ താങ്ക് യു അതാണ് പേപ്പേഴ്സും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ബ്യൂട്ടിഫുൾ എനിക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകണം ആലീസ് ഏത് വഴിക്കാണ് ഐ വിൽ ഡ്രോപ്പ് യു ഞാൻ അരമണിക്കൂർ ഇവിടെ ഉണ്ടാവും പറഞ്ഞ് ഈ നമ്പരും കൊടുത്തു ഒരു കോൾ ഇവിടേക്ക് വരും ബട്ട് യു ക്യാൻ സാർ ഐ വിൽ വെയിറ്റ് ഞാൻ വൈകിയാലോ ഡ്രോപ്പ് ചെയ്തിട്ട് പോ പക്ഷേ കോൾ വന്നാലോ സാർ ഒരു പ്രധാന കാര്യമാണ് All right. സ്പെയർ കീ ഉണ്ട് കോള് കിട്ടിയിട്ട് പോകുമ്പോ കൂട്ടിയാ സാരമില്ല നമ്മുടെ സമയം എത്തിയിട്ടില്ല പടച്ചോന്റെ കൃപ ഈ വിവരം നാട്ടിൽ അറിയണ്ട ഒരാഴ്ചക്കകം ഇറങ്ങാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സമയം എത്ര രണ്ടര പൊയ്ക്കോ നാളെ പണിക്ക് പോണ്ടതല്ലേ ഓ സാരമില്ല ഞാൻ മരിക്കാൻ കിടക്കൊന്നുമല്ല രാത്രി മുഴുവൻ കാവലിരിക്കാൻ ആ മലയാളി നേഴ്സ് വന്നാൽ ഞാൻ പൊയ്ക്കോളാം അവർ ശ്രദ്ധിച്ചോളൂ പോകുന്നുണ്ടോ അതോ രോഗികളെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞ് ബഹളം കുട്ടി പുറത്താക്കണം പൊയ്ക്കോളാം മമ്മൂക്ക സമാധാനമായി കിടക്കും പോയില്ലേ ഇല്ല വെറുതെ ഇരുന്നു കാലത്തെ ജോലി ചെയ്യേണ്ടവർക്ക് ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും ഉറക്കം വേണം ശാസ്ത്രമൊക്കെ അറിയാം സിസ്റ്റർ പക്ഷേ ഉറക്കം എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ് എവിടെ കിടന്നാലും അതും ഒരു രോഗമാണ്
വല്ല സൈക്യാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. വേണ്ട, സ്വയം ചികിത്സിക്കുന്നുണ്ട്. ഓട്ടോ സജഷൻ കുറഞ്ഞു വരുന്നുണ്ട് രോഗം. ഫ്രണ്ടിനെ പറ്റി വേവലാതി വേണ്ട, ഞാൻ നോക്കിക്കോളാം. പോയി ഉറങ്ങിക്കോളും പറ്റുമെങ്കിൽ. കുറേ നേരം ഞാൻ കാത്തിരുന്നു. ഐ വാസ് വെയിറ്റിംഗ്. ഓ, യു ആർ എ ഫൂൾ. എനിക്കൊരു സഹായം ചെയ്യാമോ? എനിക്കൊരു ബ്രദറുണ്ട്, ബി എസ് സി ഫസ്റ്റ് ക്ലാസ്. ഒരു ജോബ് എൻ ഒ സി തരാൻ സാർ ശ്രമിച്ചാൽ കഴിയും. അതിനു വേണ്ടിയായിരുന്നു ഈ നാടകം. എന്റെ കഥ സാറിനറിയില്ല. ആറ് അംഗങ്ങളുള്ള ഒരു കുടുംബം. അപ്പന് 40 രൂപ പെൻഷൻ കിട്ടു. ഞാൻ അയക്കുന്ന പണം കൊണ്ട് 3 സിസ്റ്റേഴ്സ് പഠിക്കുന്നു. പട്ടാളത്തിൽ നിന്നും നേരത്തെ പെൻഷൻ പറ്റിയ അപ്പൻ. ആറംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ വരുമാനം 40 രൂപ. അനിയൻ രക്ഷപ്പെട്ടാൽ കുടുംബം കരകയറും. അതിനുവേണ്ടി സാർ പറഞ്ഞതുപോലെ എന്ത് നാടകവും കളിക്കും. കഴിഞ്ഞ രാത്രിയുടെ പേരിൽ ഒന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. ഫോർ ദാറ്റ് ഐ ഹേറ്റ് മൈസെൽഫ്. പലരും പിടിച്ചു പറ്റാൻ നോക്കാറുള്ളത് സാറിന് സന്തോഷത്തോടെ തന്നു. അതോർത്ത് സാർ വിഷമിക്കരുത്. സാറിന് കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. സോറി സാർ. ഞാൻ കഴിയുന്നത് നോക്കാം. ഒരു ഉറപ്പും തരുന്നില്ല. വേണ്ട, ഒരു കാര്യം പറഞ്ഞാൽ സാറ് തെറ്റിദ്ധരിക്കരുത്. സാറിവിടെ തനിച്ചാണ്. അകലെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ തനിച്ചാണെന്ന് തോന്നും. തനിച്ചാണെന്ന് തോന്നുന്നത് ഇറ്റ് ഇസ് ടെറിബിൾ. സാറിന് എപ്പോഴെങ്കിലും ഒരു കമ്പനി വേണമെന്ന് തോന്നുമ്പോൾ വിളിക്കാം. ഒരു വ്യവസ്ഥയും വാഗ്ദത്വം ഇല്ലാതെ തന്നെ. ബിക്കോസ് ഐ ലൈക്ക് യു. ഞാൻ പറഞ്ഞില്ലേ ഭയപ്പെടണ്ട, റിപ്സിന് ഫ്രാക്ചർ ഇല്ല. പുള്ളിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എത്ര ഫോൺ കാളാ വരുന്നത്? ആരാണ്? മമ്മൂക്ക, ഒരു ചെറിയ കച്ചവടക്കാരനാണ്. പക്ഷേ ആളൊരു വലിയ സ്ഥാപനമാണ്. അയാളുടെ ഔദാര്യം കൊണ്ട് മാത്രം ഇവിടെ ഒരുപാട് പേർ രക്ഷപ്പെട്ടിരിക്കും. സിസ്റ്ററുടെ പേര്? മാലതി. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്നെ ഫോൺ ചെയ്യാം. ഒരുപാട് പരിചയക്കാരുണ്ടെങ്കിലും മമ്മൂക്കയ്ക്ക് ഇവിടെ സ്വന്തക്കാരില്ല, തനിച്ചാണ്. എല്ലാവരും തനിച്ചല്ലേ ഇവിടെ. മിശ്രമേനോ? രാജൻ എന്ന് വിളിച്ചാൽ മതി. സോറി, നിങ്ങൾ നടക്കൂ, ഞാൻ പിന്നാലെ വരാം.
ഞാനൊന്ന് പുറത്തിറങ്ങാൻ. സാറുമില്ല വരൂ. വേണ്ട, വെറുതെ വന്നതാണ് ഈ വഴി. നമ്മുടെ മമ്മൂക്ക എങ്ങനെയുണ്ട്? ഉഷാർ. കച്ചവടം തുടങ്ങി, തത്വജ്ഞാനങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി. ഞാൻ പോട്ടെ. വെറുതെ ഒന്ന് നടക്കാമെന്ന് കരുതി. ഇന്ന് വലിയ ചൂടില്ലല്ലോ. ഞാനും വരാം, വിരോധമില്ലെങ്കിൽ. ഓക്കെ. എന്റെ ഗുഹ ഇരിക്കൂ. ഇവിടെ തനിച്ച്? തനിച്ച്. ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ അധികം പേരില്ല. മുരടൻ, രാക്ഷസൻ, കിരാതൻ എന്നൊക്കെയുള്ള വകുപ്പിൽ പെടുന്നത് കൊണ്ടാവാം ആരും അടുക്കാറില്ല. രാജന്റെ വീട് എവിടെയാണ്? വീട് ഇപ്പൊ വീടെന്ന് പറയാൻ ഒന്നില്ല. വീട്ടുകാരൊക്കെ? ഞാൻ തനിച്ചാണ്, ആരുമില്ല, എല്ലാ അർത്ഥത്തിലും തനിച്ച്. ആറു വർഷം ഇവിടെ കഴിഞ്ഞ മാലതിക്ക് ഈ സ്ഥലത്തെ പറ്റി എന്ത് തോന്നുന്നു? എനിക്കിഷ്ടമാണ്. ഒരാൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. എന്റെ അനുഭവത്തിൽ നാട് ഒരു നല്ല സ്വപ്നമാണ്. വയൽവക്കത്തെ വീടും ആമ്പൽക്കുളം, അമ്പലത്തിലെ ദീപാരാധന, സങ്കല്പത്തിൽ വളരെ മനോഹരമാണെല്ലാം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശം താൻ ജനിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അധികം പേരും. ഞാൻ അതിൽ പെടില്ല. ജീവിതം ഇവിടെ ദുസ്സഹമായി തോന്നും ചിലപ്പോൾ, പക്ഷേ പണം അല്ലേ? അതൊരു സത്യമാണ്. അനിയൻ മെഡിസിൻ ഫൈനൽ ഇയറായി. അനുജത്തിയുടെ കല്യാണം നടന്നു. അച്ഛനും അമ്മയ്ക്കും ആശ്വാസം. പിന്നെ ഒരു പ്രശ്നമേ ബാക്കി എടുക്കൂ. ഞാൻ അത് സാരമില്ല. ആത്മസംതൃപ്തിയുള്ള ഒരാളെയെങ്കിലും കണ്ടല്ലോ ഇവിടെ. ദാറ്റ്സ് ഗ്രേറ്റ്. പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാൻ ഒരു 100 ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. യാത്ര ചെലവ് കടം വാങ്ങി അച്ഛന്റെ കൂടെ. ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞൂടാ, കിട്ടി. 24 മണിക്കൂർ നീണ്ടു നിന്ന ഉദ്യോഗം. ഓഫീസ് പണിയുടെ വകുപ്പിൽ പെടാത്ത ചിലതുകൂടി ചെയ്യണമെന്ന് വന്നു. നഴ്സിംഗിന് സെലക്ഷൻ കിട്ടിയത് അടുത്ത പള്ളിയിലെ ഒരു അച്ഛന്റെ ദൈവം കൊണ്ടാണ്. എന്റെ കഥ മാത്രം പറഞ്ഞു ബോറടിച്ചു, ക്ഷമിക്കണം. എന്റെ കഥ വളരെ വളരെ വിരസമാണ്, അതുകൊണ്ട് പറയാറില്ല. അധികം അമർത്തി വെക്കരുത് അകത്ത്, അങ്ങനത്തെവർക്ക് വേഗം അൾസർ വരും. വൈദ്യത്തിന്റെ ഭാഷയിൽ ശരിയായിരിക്കും. ഇടയ്ക്ക് കുറെ ചറവറ പറഞ്ഞ് ചിരിച്ചാൽ നല്ലതാണ്. ഒരു മരുന്നായിട്ട് പോട്ടെ. ഒരു ഒഴിവ് ദിവസം കഴിഞ്ഞത് അറിഞ്ഞേയില്ല. ഞാനൊന്നും സൽക്കരിച്ചില്ല. ആദ്യം വീട്ടിൽ വന്ന ദിവസം ഉണ്ണാൻ ക്ഷണിക്കേണ്ടതായിരുന്നു. ടോപ്പ് എക്സിക്യൂട്ടീവിന്റെ പാചകം പരീക്ഷിക്കുന്നില്ല ഇന്ന്. പാരമ്പര്യമനുസരിച്ച് എനിക്ക് പാചകങ്ങൾ അറിയണം. പരീക്ഷിച്ചിട്ടില്ല. എന്റെ അമ്മ ഒരു വലിയ വീട്ടിലെ അടുക്കളക്കാരിയായിരുന്നു. ഈ വേഷം, ഈ വില്ല, എക്സിക്യൂട്ടീവായുള്ള അഭിനയം, ഇതൊന്നും കണ്ട് പരിഭ്രമിക്കണ്ട. ഞാനൊരു നാടനാണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്കാണ് തോന്നുന്നത്. മാലതിക്ക് എപ്പോഴും നടക്കട്ടെ. നിൽക്കാൻ നിർബന്ധിക്കില്ല. ഒറ്റപ്പെട്ട വീട്, നമ്മൾ തനിച്ച്. രാക്ഷസൻ ഉണരുന്നതിന് മുമ്പ് ഗുഹയിൽ നിന്ന് ഓടിക്കൂടും. Come, come, I see.
സോറി അധിക സമയം എടുക്കില്ല ഇരിക്കൂ വിസ്കി ഓർ ബിയർ വേണ്ട സർ ഇപ്പോ വേണ്ട ബ്രദർക്ക് പേപ്പേഴ്സും ടിക്കറ്റും എല്ലാം അയച്ചു ഗുഡ് നേരിട്ട് വന്ന് പറയാൻ തോന്നി ഒരു താങ്ക് യു അത് അവസാനിക്കുന്നില്ല ഒരു കുടുംബം രക്ഷപ്പെട്ടെന്ന് പറയാം കുടുംബം എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടട്ടെ രണ്ടു വർഷമായി ശ്രമിക്കുന്നു സാറിന്റെ പഴയ ബോസ് എന്നോസി കാര്യം ഒരു വൈരമാല പോലെ മുന്നിൽ കാണിച്ച് എന്നെ എന്നെ You mean Mr. Menon? Such a nice old gentleman? Gentleman. Gentleman prefer perversions. അയാൾ പറഞ്ഞ ഫ്ലാറ്റുകളിലും പോയി എന്റെ കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയിലും സാറിന്റെ നന്മയ്ക്ക് വേണ്ടി സ്തുതി പറയും കുറ്റബോധം എനിക്കുമുണ്ട് ആലീസ് തോന്നേണ്ടത് എനിക്കാണ് മാംസത്തിന് പകരമേ പുരുഷന് ഉപകാരം ചെയ്യുമെന്ന് എല്ലാവരെ പറ്റിയും കരുതിയത് എന്റെ കുറ്റം ആലീസ് ഇനി ഇവിടെ വരില്ല സാറുമായി അടുക്കില്ല സാറ് ബോസും ഞാൻ സെക്രട്ടറിയുമായി അകലം സൂക്ഷിച്ചു പെരുമാറിക്കൊള്ളാം യു ആർ വെൽക്കം സാറിനെ പറ്റി സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിരും വരുമ്പോ നിശ്ചയിച്ചു നീ എത്ര ഭംഗിയായി സംസാരിക്കുന്നു ചട്ടക്കാരികൾക്ക് വെങ്കല ഭാഷയെ അറിയൂ എന്ന് ധരിച്ചത് തെറ്റ് അതും അഭിനയത്തിന്റെ ഒരു ഭാഗമാണ് പൊള്ളയായ ഉപചാരവാക്കുകൾ കൊണ്ട് ഇംഗ്ലീഷ് തുടങ്ങി മലയാളം കുറച്ചു കുറച്ചറിയാവുന്ന ചട്ടക്കാരിയുടെ വേഷവും കൊള്ളാം ഭാഷ മറന്നു പോവാതെ നോക്കിയിട്ടുണ്ട് സാർ എല്ലാവരും നന്നാവട്ടെ എല്ലാവരും വലുതാവട്ടെ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ നല്ലത് കുട്ടികളെ നല്ലത് പക്ഷെ ഭാഷ മറക്കരുത് How about a coffee? Come on, we'll cup it for you. ഇറങ്ങാം ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അടുത്ത വെള്ളിയാഴ്ചയെ ഇനി ഒഴിയുള്ളൂ വെള്ളിയാഴ്ച എല്ലാവർക്കും ഒഴിവുള്ളതാണോ ഞാൻ രാവിലെ 8 മണിക്ക് ക്വാർട്ടേഴ്സിൽ വരാം നമുക്ക് എവിടെയെങ്കിലും കറങ്ങാം പ്രകൃതി സൗന്ദര്യം തേടി മരുഭൂമിയിലൂടെ ഞാൻ ആദ്യം വന്നിറങ്ങിയ കടൽക്കരയാണ് ഇവിടെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമെന്ന് പിന്നീട് ഞാൻ കണ്ടെത്തി നമുക്ക് ആ വഴി പോകാം
വാഷ് ചെയ്യണമെങ്കിൽ അകത്തേക്ക് പോവാം. ഞാനൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. വാഷ് ചെയ്തില്ലേ? ഞാൻ പോട്ടെ. ക്വാർട്ടേഴ്സിലേക്ക് ഇറങ്ങിയത് പറയൂ. ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണെന്ന്. ആരെയും ബോധിപ്പിക്കാനുണ്ടായിട്ടല്ല. അകത്ത് എന്റെ ഡ്രസ്സിംഗ് ഗൗൺ ഉണ്ട്. അത് മതിയെങ്കിൽ ചേഞ്ച് ചെയ്തോളൂ. രാവിലെ പോകാം. രാക്ഷസനെ എപ്പ വേണമെങ്കിലും എനിക്ക് അടക്കി നിർത്താം. ഭയപ്പെടണ്ട. ഭയം എന്നെ തന്നെയാണ്. ഗോ ആൻഡ് ചേഞ്ച്. തനി കോമാളിയായിരിക്കുന്നു ഞാൻ അല്ലേ? ഹൗ അബൗട്ട് യു? വേണ്ട, ചിയേഴ്സ്. എല്ലാ കോമാളിത്തരത്തിനും ചിയേഴ്സ്. ചിയേഴ്സ്. 10 മിനിറ്റ് ക്ഷമയോടെ ഇവിടെ ഇരിക്കാമോ? ഇനി ബോട്ടിൽ തൊടാൻ പാടില്ല, ഞാൻ വരുന്നവരെ. അകത്തെനിക്ക് അല്പം കാര്യമുണ്ട്, അനുസരണത്തോടെ ഇരിക്കാമോ? ശരി. നോ എൻട്രി, പുരുഷന്മാർക്ക് പ്രവേശനമില്ല.
കുട്ടിക്കാലത്ത് വീട് വെച്ച് കളിക്കാറുണ്ട് പൂഴിമണലിന്റെ ചോറ് അപ്പയിലയുടെ കൂട്ടൻ നമ്മളിപ്പോ വീട് വെച്ച് കളിക്കാം കളിയാണെങ്കിലും അതിന്റെ നിയമം പാലിക്കണം ഭക്ഷണം നിർത്തിയാൽ ആറുന്നതിന് മുമ്പ് കഴിക്കണം ഇരിക്കൂ ആ മതി മതിയെന്നേ ഇനി ആഹാരം കഴിക്ക മാലതി വിഷ പറഞ്ഞിട്ടുണ്ട് വിശപ്പ് ഒരു നേരത്തെയോ ഒരു ദിവസത്തെയോ വിശപ്പല്ല ചോറ് വയറുനിറച്ച് ചോറ് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് കുറേ വർഷങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറാം ഫൈവ് കോഴ്സ് ഡിന്നർ ഓർഡർ ചെയ്യാം പക്ഷേ രുചിയില്ല ഓർമ്മകളും ഒരു സമ്പാദ്യമാണ് കുട്ടിക്കാലത്ത് എല്ലാം വെള്ളിത്തളികയിൽ മുമ്പിലെത്തിയവർ മുതിർന്നപ്പോഴത്തെ കഥകളും എനിക്കറിയാം ഞാൻ സഹായിക്കണം രണ്ട് കിടപ്പ് മുറികളുണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം പൊയ്ക്കൊള്ളാം ദേവി സത്യം ദേവിയാണ് സത്യം ഒൻപത് മണിക്കാണ് ഡ്യൂട്ടി ആദ്യം ക്വാർട്ടേഴ്സിൽ പോണം ഞാൻ നടക്കട്ടെ ഉടൻ റെഡിയാവാം ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട ടാക്സി കിട്ടും സാവധാനത്തിൽ റെഡിയായി ഓഫീസിൽ പോയാൽ മതിയല്ലോ ഒരു എക്സിക്യൂട്ടീവ് ആവുമ്പോൾ ഒരു തമാശ കാലത്ത് കണ്ണു തുറന്നപ്പോൾ സ്വപ്നം കണ്ടതാണെന്ന് ആദ്യം തോന്നിയത് പിന്നെയാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ചായക്കപ്പുമായി മുമ്പിൽ അല്ലേ ആരാണ് ദേവി ഉറക്കത്തിൽ എന്നെ നൂറുവട്ടം ദേവി എന്ന് വിളിച്ചു ആരാധനയ്ക്കുള്ള മൂർത്തിയാണല്ലോ ദേവി ആരാധന അങ്ങനെ കളിയാക്കണ്ട എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിരുന്നു ആളുകളും സ്ഥലങ്ങളും ഒക്കെ മാറിപ്പോകും സ്വപ്നങ്ങളിൽ
പോട്ടെ ലീവ് എടുക്കുന്ന കാര്യം ഞാൻ പറയാം നേരത്തെ അപേക്ഷിച്ചാലേ എനിക്ക് സാങ്ഷൻ ആവും അപേക്ഷിച്ചോളൂ എനിക്ക് എപ്പോ വേണമെങ്കിലും ലീവ് എടുക്കാം അതറിയാം എന്നാലും ഉദ്ദേശം തീയതി പറഞ്ഞാൽ നോക്കട്ടെ ബോസുമായി ഒന്ന് സംസാരിക്കട്ടെ ഞാൻ ഫോൺ ചെയ്ത് പറയാം Ask her to come in, please. This is a real surprise. മൂന്ന് ദിവസമായി ഫോൺ ചെയ്യുന്നുണ്ട് വീട്ടിലും ഇവിടെയും ഞാൻ പെട്ടെന്ന് കെയ്റോയിൽ പോയി ഒരു ചെറിയ ഓഫീസ് കാര്യം അറിയിക്കാൻ പറ്റിയില്ല തിരക്കായിരിക്കും അതറിയാം ഞാൻ ഞാൻ അധിക സമയം എടുക്കുന്നില്ല ഓ സാരമില്ല ഒഴിവാക്കേണ്ടവർ വന്നാൽ കുറച്ച് കൂടുതൽ തിരക്ക് അഭിനയിക്കും ഇരിക്കൂ ലീവ് കിട്ടി 12-ാം തീയതി എയർ ഇന്ത്യയ്ക്ക് ബുക്ക് ചെയ്തു ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ചൊവ്വാഴ്ച വർക്കിംഗ് ഡേ ആണ് ബുദ്ധിമുട്ടുണ്ട എയർപോർട്ടിലൊന്നും വരണ്ട ഞാൻ നോക്കട്ടെ സമയമുണ്ടായാലും വേണ്ട എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും നോ പ്രോബ്ലംസ് രാജൻ രാജൻ എന്ന് വരും തീരുമാനിച്ചിട്ടില്ല എനിക്ക് അറിയാമല്ലോ എനിക്ക് 2 മാസത്തെ ലീവേ ഉള്ളൂ ഞാൻ വരും വന്ന ഉടനെ കോണ്ടാക്ട് ചെയ്യാം ഗ്രാമമാണ് ടെലിഫോണൊന്നുമില്ല സ്ഥലം മനസ്സിലായിട്ടുണ്ടല്ലോ മുറ്റം വരെ ഇപ്പൊ കാറ് വരും എത്തിയ ഉടനെ വീട്ടിലൊന്ന് വന്നാൽ മതി വരും ചെറിയ വീടാണ് ദുബായ് പണത്തിന്റെ മാളികയൊന്നുമല്ല എന്നാലും വരണം മിക്കവാറും ഒന്നിച്ചാവും വരുന്നതെന്ന് ഞാൻ അച്ഛൻ എഴുതിയിരുന്നു സാരമില്ല ഞങ്ങൾ കാത്തിരിക്കും പറഞ്ഞില്ലേ ഞാൻ ഉടനെ വരുന്നുണ്ട് 2 മാസത്തിലേറെ ലീവ് എടുക്കേണ്ടി വന്നാൽ ജോലി അല്ല ജോലി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല 12-ാം തീയതി 9:30 വേണ്ട യാത്ര അയക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല അവിടെ സ്വീകരിക്കാൻ വേണമെങ്കിൽ എയർപോർട്ടിൽ ഞാൻ വരാം അതെനിക്കും ഇഷ്ടമല്ല പക്ഷേ ഞാൻ കേബിൾ അയക്കാം സ്വീകരണവും സൽക്കാരവും ഒക്കെ വീട്ടിൽ വരുമ്പോൾ മതി സൽക്കരിക്കാൻ ഇനി അധികം ബാക്കി നിർത്തിയിട്ടില്ലല്ലോ ബൈ സീ സൂൺ Yes, I am sorry. Alice, ഇത് നോക്കൂ. Nice house. എന്റെ വീട്. എന്താണ് വീട്ടിന് പേരിട്ടത് സർ? അതിന്റെ ഗേറ്റിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പേരുണ്ട്.
കുറച്ച് പഴയതായി പോയി. കിഴക്കേടത്ത് പറമ്പിൽ മാളുവമ്മ മകൻ രാശൻ വക പേരിടുന്നില്ല ഇപ്പോൾ. ഞാൻ ലെറ്റേഴ്സ് നോക്കി നോട്ട്സ് എഴുതാം, പിന്നെ വിളിക്കാം. ഗുഡ് ലക്ക് സാർ ഫോർ യുവർ ഹോം. ഹോം, സ്വീറ്റ് ഹോം. താങ്ക് യു ആലീസ്. മമ്മുക നാട്ടിൽ പോകാൻ നിശ്ചയിച്ചു വെള്ളിയാഴ്ച. പടച്ചോനെ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ല. വലിയ ഷോപ്പിംഗ് ഒക്കെ കാണുമല്ല, നമ്മൾ കൂടെ വരണം. എന്ത് ഷോപ്പിംഗ് മമ്മുക? നടന്നോളി, നമ്മൾ രാത്രി വരണുണ്ട്. ശരി. ലഗേജിന്റെ കൂടെ പോയി ഒന്ന് ചെക്ക് ഇൻ ചെയ്യും. പോയി വരി. വരുമ്പോ നല്ലൊരു പെൺകുട്ടിനെയും കല്യാണം കഴിച്ചോണ്ട് വന്ന ഏറെ നന്നായി. ഇവിടെ ഞമ്മക്ക് വീടെന്ന് പറയാൻ ഒരു സ്ഥലവും കൂടി ആയല്ലോ. ഈ കല്യാണം എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമാണോ നമുക്ക്? വേണമെങ്കിൽ മിനിറ്റ് വെച്ച് നടക്കും. ഈ ലോകത്തില് കല്യാണം പോലെ എളുപ്പമുള്ള വേറെ വല്ല കാര്യമുണ്ട്? ആ അത് അത്രേ അപകടമാണെന്നും വെച്ചോളി. ഒഴിവുണ്ടെങ്കിൽ നമ്മുടെ പുരയിൽ വരും. ഒഴിവുണ്ടെങ്കിലോ? ഇത് നല്ല കാര്യമായി മമ്മുക്ക. ഒരു വിരുന്ന് ഞാനങ്ങനെ ഒഴിവാക്കും. ആശുപത്രിയിലായതും കാറ് മുട്ടിയതും ഒന്നും പറയല്ലേ. പിന്നെ അവിടെ നിലയും വിളിയും തുടങ്ങും. അടുത്ത് തന്നെ വരണുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അടുത്തെന്ന് വെച്ചാൽ? ഒരു കൊല്ലം കൂടി കഴിയട്ടെ, കുറച്ച് കാര്യം കൂടി ശരിയാക്കാനുണ്ട്. പോയാ പിന്നെ മടക്കില്ല. 18 കൊല്ലമായി ഈ കൊടും ചൂടിൽ നയിപ്പ് തുടങ്ങിയിട്ട് മതിയാക്കാറായി. നിങ്ങൾ പോയിട്ട് വരും. ഇതൊന്ന് പോസ്റ്റ് ചെയ്താൽ വലിയ ഉപകാരം. താങ്ക്സ്. Thank you.
ഇതാണ് ആള് നാല് സാരി ബാപ്പ പുന്നാര മക്കൾക്ക് കൊടുത്തയച്ചിട്ടുണ്ട് ഉമ്മാക്ക് എനിക്ക് ഒന്നുമില്ല ഒന്നും കൊടുത്തയച്ചില്ലെങ്കിലും വേണ്ടില്ല ഒരു സുഖമായിരിക്കണമെന്ന് കേട്ടാ മതി സുഖാണ് ഉമ്മ പോരുമ്പോ എന്റെ കൂടെ എയർപോർട്ടിൽ വന്നിരുന്നു എന്റെ മോനെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ആൾക്ക് നല്ല വിചാരമുണ്ടാ വരണേ വരണെന്ന് കേൾക്കാൻ തുടങ്ങിട്ട് കൊല്ലം എത്രയായി അടുത്തു വരും അങ്ങനെ കച്ചവട സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റും ഉമ്മണി വലിയ കച്ചവടാണ് തരക്കേടില്ല ഇത്തിരി കൂടെ പറമ്പ് പത്തോറ കണ്ടത്തിന്റെ കൃഷി ഇവനെ കൊണ്ട് എത്ര നമ്മൾ എഴുതിച്ചേക്കണ് ഇന്നലെ പോയ ചെക്കന്മാര് നാട്ടിൽ എത്ര ഭാര്യ കൂട്ടിയേക്കണ് എല്ലാം മമ്മൂക്കട മനസ്സിലുണ്ട് എന്റെ മോനെ പോലെ വിചാരിച്ചു ചോദിക്ക എന്താ ആൾക്ക് നാട്ടിൽ വരെ എത്ര മടി അവിടെ വല്ല പകച്ചിയുടെ കുടിക്കലും അല്ല ആളൊരു പാവ അതുകൊണ്ട് ചോദിക്ക ഞങ്ങൾ ഒരുമിച്ചാണ് കുറെ കാലം താമസിച്ചത് അവിടെ അങ്ങനെ ഒന്നിന്റെ മണം കൂടെ കിട്ടില്ല ഉമ്മ കാപ്പി കുടിക്ക ഉമ്മാക്കൊരു സംശയം അല്ല ഞങ്ങൾ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞതാ നീ പോയി വേഗം ഒരു കോയിൻ അറക്കാൻ നോക്ക് അപ്പൊ ഞാൻ വരാം ഉമ്മ വീട് കാണാൻ തിരക്കുണ്ടാവില്ല ഉമ്മ ഞാൻ പിന്നെ വിളിച്ചോണ്ട് വരാം വരണം വരാം ഉമ്മ ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ അബു നിർത്തു അടുത്ത തെരുവിലാണ് മുറ്റം വരെ റോഡൊക്കെ നമ്മൾ ചെരിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം അകത്ത് കയറുന്നില്ല അബുവിനും വരാം ഹിന്ദുക്കളുടെ നളവഴിയല്ല ഇത് അറിയാം കുറുപ്പേ അതിർത്തി കടക്കാതെ നോക്കാൻ ഞാനുണ്ടല്ലോ കൂടെ രാജനല്ലേ എനിക്ക് തീരെ മനസ്സിലായില്ലോ വരുന്ന വിവരം അറിഞ്ഞില്ല എപ്പോഴെത്തി ഇപ്പൊ വരുന്ന വഴിയാണ് ആഹാ എന്നാലും നാട്ടിലേക്ക് ഒരു വിവരം തരിക ഞങ്ങളാൽ ചിലർ ഇല്ലേ ഇവിടെ നമ്മുടെ മാളൂമ്മേരെ മകൻ ദുബായിലാ ഇനി അമ്പലം നന്നാക്കാനോ കുളം നന്നാക്കാനോ എന്താ വെച്ചാലും പിരിവ് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം പുഴയിലെ വെള്ളമില്ല എല്ലാവർക്കും ഈ കുളമാണ് ആശ്രയം വേണ്ടത് തന്നെ അതാണ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ കാർ നിർത്തിയത് അമ്പലത്തേക്കാൾ എനിക്ക് താല്പര്യം അമ്പലക്കുളത്തിലാണ് ബംഗ്ലാവിൽ വന്ന് കണ്ടോളാം ഞങ്ങളൊക്കെ വരും സഹായത്തിന് ആളില്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ നാട്ടിൽ വരുമ്പോ ഓ വരണം നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു അന്യ നാട്ടിലാവുമ്പോഴും ഒരു സമാധാനം അച്ഛനാരെ വിട്ടോളൂ
എന്താ തരേണ്ടത്? 210 കിലോമീറ്റർ ആയി. കണക്ക് പോലെ തന്നാ മതി. നിങ്ങൾ ദിവസം കണക്കിൽ വണ്ടി ഓടിക്കില്ലേ? ഓ എനിക്ക് പോകുന്നവരൊരു വണ്ടി വേണല്ലോ. അപ്പോ എനിക്കൊരു വണ്ടി വേണല്ലോ. ഞാൻ നിന്നോളാം. എന്താ അതിന്റെയൊക്കെ കണക്ക്? നേരത്തെ പറയണം. അവസാനം വായിൽ തോന്നിയത് എന്തും പറഞ്ഞാൽ എടുത്തു തരുന്ന മണ്ടൻ ദുബായിക്കാരനല്ല ഞാൻ. അതാ ഇവിടുത്തെ ടാക്സിക്കാരൊക്കെ ഇടപാട്. ഞാൻ അങ്ങനത്തെ ടാക്സിക്കാരനല്ല. അതല്ല, നിങ്ങൾക്കിടയ്ക്ക് വീട്ടിൽ പോകേണ്ടി വരും. എന്റെ യാത്രയും പരിപാടികളും എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാത്ത വല്ല ചെറുപ്പക്കാരനും വണ്ടി ഉണ്ടെങ്കിൽ. എനിക്ക് പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല സാർ, ഞാൻ മതിയെങ്കിൽ നിൽക്കാം. സ്വന്തം വണ്ടിയാണോ? ഇനിയും കുറെ അളവുണ്ട്. പെട്രോളിന് വില കൂടിയപ്പോ ഓട്ടം കുറവാ. എങ്കിൽ നിന്നോളൂ, ഞാൻ തനിച്ചേ ഉള്ളൂ. താൻ കണ്ടുപിടിച്ച പയ്യനും വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയോ? അറിയുന്ന പറഞ്ഞത് സാർ. ഞാനും സഹായിച്ചോളാം ഇവിടെ ഉള്ളപ്പോ. അച്ഛനായിരുന്ന സ്വദേശം എവിടെയാണ്? തൃശ്ശൂരിനടുത്താ. അകത്ത് വരുന്നില്ലേ? നല്ല നേരം നോക്കണ്ടേ? എന്തൊക്കെയൊരു കണക്കുണ്ടല്ലോ, വേണേ കൂട്ടി നോക്കിയോളേ. പല കണക്ക് കൂട്ടലും വിളിച്ചിട്ടുണ്ട്. അബുവാ കൊള്ളാം. റോഡിനുള്ള സ്ഥലം പിന്നീടാണ് കിട്ടിയത്. ആദ്യം കല്ലും മരമൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുവരാനായിരുന്നു പാട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വണ്ടി എടുത്തോ. എന്തിന്? മെയിൻ റോഡിലിറങ്ങി കിഴക്കോട്ട് പോകുന്ന ഏത് ബസ്സും കൈ കാണിച്ചാൽ മതി. 30 പൈസ. ഇപ്പൊ വണ്ടി ഉണ്ടല്ലോ, അതിൽ പോ. അതൊരു ദുശീലാവും. പിന്നെ മമ്മൂക്ക ഉപദേശിച്ചുപദേശിച്ച് നിന്നെയും ഒരു ചെറിയ തത്വജ്ഞാനി ആക്കിയിട്ടുണ്ട് അല്ലേ? ആ ഇനി എപ്പോ വരും? ചെക്കനെ വിട്ടാ മതി. 1 മണിക്കൂറിലാണ് ഞാനിവിടെ ആജറാവും. ഇത് എവിടെയാ വെക്കണ്ടാവോ? എന്താ? നമ്മുടെ കുറുപ്പിന്റെ വീട്ടിൽ നിന്നാ. ഇവിടെ വെയ്പ് തുടങ്ങണവരെ അവിടെ നിന്ന് വേണ്ടതൊക്കെ ഇങ്ങോട്ട് അയക്കും. ഊണ് കഴിഞ്ഞ് ഇത്തിരി വിശ്രമിക്കുമ്പോഴേക്കും കുറുപ്പ് എത്തും. അപ്പുണ്ണി ഇപ്പോ കുറുപ്പിന്റെ കാര്യസ്ഥനായി അല്ലേ? പുത്തങ്കളത്തില് കാര്യസ്ഥന്മാർക്കുള്ള പണിയില്ല. മേലേപ്പരയില് പറമ്പും ഇല്ല, നിലവും ഇല്ല. മാധവൻകുട്ടി എവിടെ ഉണ്ട് ഇപ്പോ? ഇപ്പൊ ശരിക്കു പറഞ്ഞ അറുമുഖന്റെ റാക്ഷാപ്പിലുണ്ടാവും. ഇതെവിടെ വെക്കണ്ടാവോ? ഇവിടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ട്. നാണു കൊണ്ടുവന്ന സ്ഥിതിക്ക് തിരിച്ചയക്കുന്നില്ല, നാട്ടുനടപ്പനുസരിച്ച്. ഇനി ഇതിവിടെ വേണ്ട. ഓ ഇത് വാങ്ങി വെക്ക്, എന്നിട്ട് പാത്രം കഴുകി കൊടുക്ക. ഫോറിൻ സെക്രട്ടറി ആവും. വേണോ? എടുത്തോ. ലീവ് എത്ര ഉണ്ടാവോ? ആവശ്യത്തിനുണ്ട്. ഞാനിവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ആവോ? ഒന്നുമില്ല. വന്ന് കരയതല്ലേ ഉള്ളൂ. മൂപ്പരല്പം വിശ്രമിക്കട്ടെ. എത്ര ദിവസം ഉണ്ടാവൂടെ? കമ്പി വരും, എന്നിട്ടേ തീരുമാനിച്ചു. കഴിക്കാൻ എടുത്തു വെക്കട്ടെ. ആരാ പുറത്ത്? ആരൊക്കെ ഉണ്ട്? എന്താ? പറഞ്ഞു വന്ന നമ്മളൊക്കെ ഒറ്റ കുടുംബ. കുട്ടിക്കാലത്ത് എന്റെ മിറ്റത്തോടെ സ്കൂളിൽ പോയത് ഓർമ്മയുണ്ട? എന്നെ ഓർമ്മയില്ലേ? ഞാൻ കാവിലെ കുട്ടികൃഷ്ണ കുറുപ്പിന്റെ. എല്ലാവരെയും ഓർമ്മയുണ്ട്. എല്ലാവരും എന്നെ ലാളിച്ചവരാ, ഓമനിച്ചവരാ. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. അല്പം സമയം കൂടി തരണം ഓർമ്മ പുതുക്കാൻ. ഗതിയില്ലാ നടന്നിരുന്ന ചെക്കന്മാരുടെ സ്ഥിതി എന്താ? എന്റെ അനിയനെ ഒന്ന് അക്കരെ എത്തിക്കണം. അനിയ വല്ല സഹായം ചെയ്യാവോ? എന്തോ? മൂപ്പരുടെ സ്വന്തം വണ്ടിയാ. തൽക്കാലം മൂപ്പരുടെ സ്വന്തം. വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ളവരാ. ഓഹോ, ഞാൻ ഇന്നാട്ടുകാരനല്ല. പുറത്തെ സംഘം പോയില്ലേ? പോയി. അച്ഛൻ നേരം കഴിച്ചോളൂ. ഓ എന്നിട്ട് വിശ്രമിച്ചു. വിളിക്കണ്ട, വിളിക്കണ്ട.
ഒരു യാത്ര കഴിഞ്ഞു വരില്ലേ ഞാൻ ഇവിടെ ഇരുന്നോളാം അയാൾ അവിടെ അകത്ത് കയറി ഇരിക്കുകയാണ് ആ കുറുപ്പ് ഇരിക്കട്ടെ അവിടെ ഇരിക്കുന്ന ആ കുപ്പി ശരി രണ്ട് ഗ്ലാസ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ വിളിക്കുമ്പോൾ കൊണ്ടുവരണം ഓ ആ അയ്യോ വിളിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല ഇരിക്കൂ പിന്നെ നാട്ടിലെ വിവരമൊക്കെ അറിഞ്ഞു കാണും കുറച്ചൊക്കെ പുത്തങ്കളത്തിലെ സ്ഥിതിയൊക്കെ മോശ കുടിയിരിപ്പുകാർക്ക് 10 സെന്റ് വെച്ച് കൊടുത്തപ്പോ പിന്നെ എന്താ ബാക്കി കുറെയൊക്കെ വിറ്റു എന്നാലും മാധവൻകുട്ടിയെ പോലെ തർപ്പണം വെച്ചില്ല ഗോപി അത് പറയണല്ലോ വിറ്റത് കുറേശ്ശെ കുറുപ്പിന്റെ കയ്യിലെത്തി അല്ലേ എന്റെ കണ്ട മാപ്പിളാരുടെ കയ്യിൽ പോളാന്ന് വെച്ച് ഞാൻ നുള്ളി നുറുമ്പി തിരി സംഖ്യ ഒപ്പിച്ചു കൊടുത്ത് ചില കഷ്ണങ്ങളൊക്കെ വാങ്ങി അമ്പലത്തിന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ നാണോ പിന്നെ ആ സുഹൃതക്ഷയം അല്ലാതെ എന്തു പറയാൻ തലയ്ക്ക് സുഖമില്ലാത്ത തന്തയെ കൊണ്ട് മരുമക്കൾ പലതിലും ഒപ്പിടിച്ചു വിധിയാവുന്നതുവരെ കമ്മീഷന്റെ കയ്യിലാ കണ്ണായ പറമ്പുകളൊക്കെ കൂട്ടിട്ട് അടിയതരായില്ല ഇതെപ്പോഴും ആവാം ഫോറിൻ ആവും ഇവിടെയും കിട്ടും കുപ്പിക്ക് 1300 രൂപയാവും 300 എന്റെ ദൈവമേ കുടിക്കണം ഗോപി പ്രത്യേകം അന്വേഷിച്ചു ഞാൻ ചെന്ന് വിവരം പറഞ്ഞു തൃശൂർക്ക് പോകുമ്പോ ഞാൻ ക്ഷീമത്തരം ചിലതൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നാലും അല്ലാത്തൊരു സാധനം തന്നെ ഏ ഉദ്യോഗോ അതോ സ്വന്തം ബിസിനസ് ചെറിയ ജോലിയുണ്ട് ആഹാ കുടിക്കും ഒരു കുപ്പി റാക്ക് നിന്നനപ്പി കുടിക്കുന്ന ആളാന്നുള്ള പേര് പണ്ടേ കുറിപ്പിനുണ്ടല്ലോ അല്ല എന്റെ പേരിൽ കുടിക്കൂ ഇന്ന് കുറിപ്പിന്റെ ദിവസമാവട്ടെ ബുദ്ധി മോശമുണ്ട് എന്തെങ്കിലും എണീക്കൂ എണീറ്റ് നിക്കാൻ കുറുപ്പേ ഓർമ്മിച്ച് പറയണം എന്നെ നോക്ക് പണ്ടൊരു മാലകെട്ട കേസില്ലേ കുളക്കടവിലെ മാല അതിനെന്താ വില അതിപ്പോ കുറുപ്പിനെ ഞാൻ ഏൽപ്പിക്കാം അത് പിന്നെ കിട്ടി തോട്ടത്തിലെ വഴിയിൽ വീണ് കിടക്കുന്നത് പണിക്കാരത്തി കണ്ടു വെറുതെ രാജന്റെ പേരിൽ വീട്ടിൽ എല്ലാവരും ഇല്ലേ അച്ഛനും അമ്മയും മരിച്ചു ഏട്ടൻ പാടത്ത് പണിക്കൂ നീ എന്തേ പഠിക്കാനൊന്നും പോയില്ല 7 വരെ അപ്പോഴാ അച്ഛൻ മരിച്ചത് അച്ഛന് കോടതിയിൽ ശിപ്പായി പണിയായിരുന്നു കുറുപ്പേ പാടത്ത് വെച്ച് കുറുപ്പ് ഒരു ചെറുമനെ ഇടിച്ച കഥ കേട്ടിട്ടുണ്ട് എടുത്തോണ്ട് പോകുമ്പോ ചാളയിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചു ഇല്ലേ ഇപ്പോഴും ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല അല്ലേ ഈ കൈയുണ്ടോ ഞാൻ കമ്പി വളച്ചിട്ടുണ്ട് ഇഷ്ടിക ചുമന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല കഴിഞ്ഞതിനൊക്കെ മാപ്പ് മാപ്പ് തന്നു എന്ന് ഇവിടുന്ന് പറഞ്ഞാലേ കുറുപ്പ് ഇവിടുന്ന് പോകൂ പറയേണ്ടത് നന്ദിയാണ് അച്ഛനാരേ ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി വിടൂ അയ്യോ ഞാൻ ഈ നിലയിൽ ചെന്നാൽ നാരായണി അത് പറ്റില്ല ക്ഷണിച്ചവർക്കൊരു ചുമതലയുണ്ടല്ലോ പോണം വണ്ടി എടുത്തോളൂ വീട്ടിൽ വേണ്ടെങ്കിൽ അങ്ങാടിയിൽ വിട്ടോളൂ എനിക്ക് അകത്ത് വരാൻ തമ്പുരാന്റെ ശ്രമം ഉണ്ടാവും വരണം ഞാനാണ് മാവൻകുട്ടി അറിയാം അകത്ത് വരണം ഞാൻ അല്പം കഴിച്ചിട്ടുണ്ട് ഞാനും പറമ്പും നിലവും പോയാലും ഞാൻ ഇപ്പോഴും മേലെ പറമ്പിലെ മാവൻകുട്ടി തന്നെയാണ് എന്നെ തരാൻ ഇവിടെ ഒരു മുതലാളിമാരും വളർന്നിട്ടില്ല മാധവൻകുട്ടി ഒന്നുകിൽ അകത്ത് വാ അല്ലെങ്കിൽ വീട്ടിൽ പോ
നിങ്ങൾ ദയവായി ഇയാളെ വീട്ടിൽ കൊണ്ടുപോയാക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു. അതിന് വിരോധമില്ല, ബോധമുള്ളപ്പോ വന്നോട്ടെ. നിവർന്ന് നിൽക്കാൻ കഴിയുന്ന നേരത്ത് വന്നാൽ നമുക്ക് നോക്കാം. മാധവം കുട്ടി, അങ്ങോട്ട് പോകുന്നൊന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. ബംഗ്ലാവിൽ വന്നില്ലേ? ബംഗ്ലാവ് ഇവിടങ്ങളിൽ അതിന് രാജന്റെ ബംഗ്ലാവ് എന്നാ പറയാറ്. ബംഗ്ലാവ് അതൊരു ചെറിയ വീടാണ്, അത്രക്കേ ആവശ്യമുള്ളൂ. കയറിയിരിക്കൂ, ഇങ്ങോട്ടിരിക്കാമല്ലോ. ഓ ഇവിടെ മതി, ചാരുവടി പൊളിഞ്ഞിരിക്കുന്നു, മുണ്ട് കീറണ്ട. പക്ഷേ തൂണുകൾക്കൊന്നും ക്ഷീണം പറ്റിയിട്ടില്ല. ഈ തൂണിന് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവുമില്ല. രണ്ട് ദിവസമായി നാമജപം തുടങ്ങിയിട്ട്, കഥകളിപ്പദം തുടങ്ങിയ പിന്നെ അത് തന്നെയായി കുറച്ച് ദിവസം, ചിലപ്പോ മാസങ്ങളോളം മിണ്ടാതിരിക്കും. ഇരിക്കട്ടോ, വല്യമ്മ വിളിക്കുന്നു, ഇപ്പോ വരാം. ഞാനിവിടെ ഉണ്ട്. ഇപ്പോ കണ്ണ് കാണുന്നില്ല തീരെ. പഴയ നിർണയം വെച്ച് കുളിമുറി പോവും, വന്ന് കിടക്കും. നടക്കാൻ വിഷമുണ്ടെങ്കിൽ എന്നെ അകത്തേക്ക് വിളിക്കായിരുന്നില്ലേ? ഇരുന്നോളൂ കേട്ടോ. രാവിലായ ഗോപി കോടതിയും കേസും ആയിട്ട് ഇറങ്ങും. എനിക്കൊക്കെട്ടിന് ഇവളുടെ സഹായം വേണം. മുകളില് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും കൂടി പറ്റണില്ല. പാവം എന്റെ കുട്ടിക്ക്, അവളുടെ മനസ്സ് നന്നായിരുന്നു. മാളുവിന്റെ ആ ഗുരുത്ത ജന്മാന്തരം നിനക്കുണ്ടാവും. ഇവളുടെ കൂടെ കളിച്ച് നടന്ന കുട്ടിയായിരുന്നു അമ്മിണി. അതിനെന്തേയാവോ ഇങ്ങനൊരു ദുർബുദ്ധി തോന്നാൻ. ഒക്കെ ഓരോരുത്തരുടെ തലയിലെഴുത്തുന്ന് പറഞ്ഞാ മതി. ഇവരുള്ളോളെ ഒരു വഴിക്കാക്കിയിട്ട് കണ്ണടച്ചാ മതി എന്നാ എന്റെ പ്രാർത്ഥന. അതിനാശ അവനൊട്ടു നേരവും ഇല്ല. ഞാൻ മേക്കഴുകിയിട്ടില്ല കുട്ടി. മാളൂരെ മോൻ നല്ലോണം വണ്ണം വെച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ ഒന്ന് തൊട്ടു നോക്കിയോളൂ. ഞാൻ ഇനിയും വരാം വല്യമ്മേ, ഞാൻ നാളെ രാവിലെ വരാം. ഗോപിയോട് പറയും. എന്നാൽ ഉണ്ണാൻ സമയത്ത് വരണം. നാളെ എപ്പോ വന്നാലും വേണ്ടില്ല, നാളെ എന്റെ പിറന്നാളാണ്. അതാ ഊണിന്റെ കാര്യം പറഞ്ഞത്. ആ ഊണ് ഇവിടെ തന്നെ ആക്കാട്ടോ. നിങ്ങളുടെയൊക്കെ സ്ഥിതിക്കുള്ള സദ്യ ഒന്നും ഉണ്ടായില്ല ശാലും. എന്ത് സ്ഥിതി വല്യമ്മേ, ഇവിടുന്ന് ആഹാരം കുറെ കഴിച്ചതല്ലേ. ഞാൻ വരാം. ആ ഞാൻ വരുന്ന വഴി തന്റെ വീട്ടിൽ കയറി. എവിടുന്ന് കിട്ടി രണ്ട് കാര്യസ്ഥന്മാരെ? ആളില്ലെന്ന് പറഞ്ഞ് കഥ അടച്ചു. ആരാ എന്താ ഒന്ന് അന്വേഷിക്കണ്ടേ? ഒന്ന് ഡ്രൈവറാണ്, പയ്യനെ അബു ഏർപ്പാട് ചെയ്തതാണ്. അബുവിനെ അറിയില്ലേ തന്റെ വീട് പണിയുടെ കരാറുകാരൻ? കരാറുകാരനൊന്നുമല്ല,
എലിമെന്ററി സ്കൂളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അഞ്ചിലാവുമ്പോ രണ്ടിൽ. ഓ, ചാവക്കാട്ടുകാരൻ മാപ്പിളയുടെ? ആ അതെ. അയാൾ ദുബൈയിലല്ലേ? ആ അടുത്ത് തന്നെ. കാശുകാരനാണോ? എല്ലാവരും ചെറിയ തോതിൽ കഴിയുന്നു. നാട്ടിലയക്കാൻ എന്തെങ്കിലും മിച്ചം കിട്ടും. വാ, വീട്ടിൽ കയറിയിട്ട് പോവാം. ഞാനവിടെ കയറി വല്യമ്മയെ കണ്ടു. വല്യമ്മ നാളെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഗോപി സ്ഥലത്തുണ്ടായിരുന്നു. ഉവ്വ്, പോലീസ് ഇൻക്വസ്റ്റ്, അവരുടെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. ഡെഡ് ബോഡി അധികം വെച്ച് താമസിപ്പിക്കാതെ ഞാൻ തന്നെ വേണ്ടതൊക്കെ ചെയ്തു. വിവരത്തിന് എഴുതാൻ എനിക്ക് തന്റെ മെയിൽ ലോസ് അറിയണ്ടേ? വിവരം കിട്ടി. മാധവൻ കുട്ടി കാണാൻ വന്നു. അങ്ങാടിയിൽ നിന്ന് അറിഞ്ഞു. എന്നോട് സംസാരിക്കില്ല. അപ്പുവേനെ മരിച്ച ഉടനെ അവന്റെ താളം തെറ്റി. അന്ന് സീതയുടെ കാര്യം ഞാൻ നിർബന്ധിച്ചാണ്. നിയന്ത്രിക്കാൻ ഒരാളുണ്ടാവട്ടെ, ശരിയാവും എന്ന് ഞാൻ വിചാരിച്ചു. അവൻ തന്നെയാണ് ഓരോ അവധി പറഞ്ഞ് മാറ്റിവെച്ചത്. പിന്നെ എല്ലാം കുട്ടിച്ചോറായപ്പോൾ വരുന്നു. അപ്പോൾ ഒരു ഡിമാൻഡ്, ആദ്യം അവളുടെ ഭാഗം തിരിച്ച് റേച്ച് കഴിക്കണം, പിന്നെ കല്യാണം. ഗോപി പറഞ്ഞ പോലെ ചിലപ്പോഴൊരു നല്ല ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ വഴിമാറിയേനെ. സ്വത്തുവിറ്റ പണം കൊണ്ട് ഹോട്ടൽ മുറിയെടുത്ത് സ്ഥിരതാമസമായിരുന്നില്ലേ? ഹൈക്കോർട്ടിൽ കേസിന് പോയപ്പോൾ ഒരു കൂത്താട്ടം ഞാൻ നേർക്കുകാരെ കണ്ടു. നമ്മളാരും അത്ര സാത്വികന്മാരൊന്നുമല്ലല്ലോ. പക്ഷേ രാജൻ, കുടിയിരിപ്പിൽ പ്രായമായ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് രക്ഷയില്ലെന്ന് വന്നാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെയും ചവിട്ടിലെത്തില്ലേ? ഞാൻ പിന്നെയും അവനു വേണ്ടി വാദിച്ചു. വല്യമ്മ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. ശ്രീദേവി, അവൾക്കിഷ്ടമായിട്ട് ഇത് നടക്കില്ല എന്നവൾ തീർത്തു പറഞ്ഞു, ആലോചനയുടെ തുടക്കത്തിൽ തന്നെ. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചു, ഒരു ചങ്ങാതിയുടെ കടമ വിചാരിച്ചു മാത്രം. നടക്കട്ടെ, നാളെ ഞാൻ അങ്ങോട്ട് വരാം ഓർമ്മിപ്പിക്കാൻ. അത്ര മറവിയൊന്നുമില്ല. അതല്ല വിസ്റ്റേസ്, ആളും ബഹളും ഒക്കെ ആവുമ്പോ തിരക്കും ബന്ധപ്പാടും ഒഴിവാക്കാനല്ലേ കുറച്ചു ദിവസം ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എത്തിക്കോളാം. താങ്ക് യു. അച്ഛനാർ കിടന്നില്ലേ? കിടക്കാം. പായ തലയണ എല്ലാം ഉണ്ടോ? അത് ഞാനൊന്നും നോക്കിയിട്ടില്ല. എല്ലാം അവിടെ ഉണ്ട് സാർ. എനിക്ക് ഒരു സഹായം ചെയ്യണം. സാറിന് അവിടങ്ങളിലൊക്കെ പരിചയക്കാരുണ്ടാവുമല്ലോ. എന്റെ മകനുണ്ടവിടെ. ഏത് സ്ഥലത്ത്? അറിയില്ല, പോയ പിന്നെ ഒരു വിവരമില്ല. രണ്ടു വണ്ടി സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവൻ ഒരുത്തിനേ ഉള്ളു, ആണായിട്ടും പെണ്ണായിട്ടും. വലിയ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ അവനിവിടെ പഠിക്കാം. ഇവിടെ തന്നെ വല്ല ഉദ്യോഗവും നോക്കാം. പറഞ്ഞാ കേക്കണ്ടേ? ആരൊക്കെയോ പറഞ്ഞ് പിരികേറ്റി അവൻ പോയി. ഞാനിത്തിരി ഗുണദോഷിച്ചപ്പോ അച്ഛന് മനസ്സുണ്ടെങ്കിൽ ഒരു 2000 രൂപ കടം തന്നാ മതി, പലിശ അടക്കം വീട്ടിക്കോളാന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? പിന്നൊരു വിവരവും അറിഞ്ഞില്ലേ? തന്നായിട്ട് അവന്റെ അമ്മ കിടപ്പിലായപ്പോ അവളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ കുറെ കളവ് പറഞ്ഞു. കത്തുണ്ട്, പണം വന്നു, വരാൻ പറഞ്ഞ് കമ്പി അടിച്ചൂടെ എന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചോദിച്ചത്. വന്നു എന്നറിയാൻ പിന്നെ ബോധം തെളിഞ്ഞില്ല. അതൊരു ഭാഗ്യായി. എനിക്കറിയാവുന്ന സ്ഥലങ്ങളിൽ അന്വേഷിക്കാം. തിരിച്ചു ചെല്ലട്ടെ. മകന്റെ പേര്? ചന്ദ്രൻ, വി ചന്ദ്രശേഖരൻ. അന്വേഷിക്കാം. പണം കൊടുത്തു, പിറ്റേന്ന് പുറപ്പെടുകയാണ്. അച്ഛനും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. അതായിരുന്നു അവസാനത്തെ കത്ത്. കാശും പണവും ആയപ്പോ നാടും വീടും ഒക്കെ മറന്നതാവും. ചിലരങ്ങനെയുണ്ടല്ലോ. ആര് കണ്ടു?
ഒരു കമ്പി ഉണ്ട് വിശേഷമൊന്നുമില്ലല്ലോ ഇല്ല എന്നെയായിരിക്കും ശകുനം എങ്ങോട്ടാണാവോ എങ്ങോട്ടുമല്ല പിന്നെ ആര്യാടെ തെങ്ങുമറമ്പ് കൊടുക്കുന്നുണ്ട് ഒരേക്കർ 40 സെന്റ് 1500 തേങ്ങയ്ക്ക് ആരോടും ചോദിക്കണ്ട ഞാനങ്ങനെ തടുത്തു പിടിച്ചു വച്ചേക്കുക നമുക്കൊന്ന് അടിക്കുക വേണ്ട അതുപോലൊരു പറമ്പ് ഈ ദേശത്തില്ല ആചാരത്തിരി ടൈറ്റില്ല അടിക്കുവാണെങ്കിൽ ഇപ്പൊ അടിക്കണം എനിക്ക് പറമ്പും വേണ്ട പാടവും വേണ്ട അല്പം സ്വൈരം തരൂ എന്നെ അറിയില്ലേ വടക്ക് മുറിയിലെ ചാത്തവരുടെ ഓഹോ എന്താ എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു പണിയാക്കി തരൂ ഇവിടെ മടുത്തു എത്ര വരെ പഠിച്ചു SLC തോറ്റു പിന്നെ പിന്നെ എഴുതി തോറ്റു കണക്കിന് ഞാൻ ജയിക്കില്ല പഠിച്ചാ ഒന്നും തലയിൽ കയറില്ല ഓഹോ വേറെ വല്ലതും അറിയൂ ആശാരിപ്പണി കൽപ്പണി കോൺക്രീറ്റ് പണി അത് നമ്മൾ നായന്മാർക്ക് പറഞ്ഞല്ലോ എന്നാലേ കൈക്കോട്ടെടുത്ത് കിളക്കാൻ പഠിക്ക് ദിവസം 10 രൂപ കിട്ടില്ലേ നാട്ടിൽ അതും നമ്മൾ നായന്മാർക്ക് പാടില്ലെങ്കിൽ എന്താ വീട്ടുപേര് ഞാൻ വടക്കുമുറിയിലെ ആ വടക്കുമുറി തറവാട്ടിന്റെ മഹത്വം പറഞ്ഞ് തെക്കും വടക്കും നടന്നു ഇതൊന്നും വയ്യെങ്കിൽ ഇത് വല്യമ്മാവയാണ് രാജന് ഓർമ്മയുണ്ടാവോ ഇരിക്കുക വല്യമ്മയുടെ നേരെ മൂത്ത ആള് ഇപ്പോ തറവാട്ടിലെ വലിയ കാരണവരെന്നൊക്കെ പറയാം കാര്യമൊന്നും ഉണ്ടായിട്ടല്ല വല്യമ്മാവ അക്കരയാണ് താമസം ഭാര്യ വീട്ടില് കുറച്ച് കൃഷിയുണ്ട് മേഞ്ചിലവിനുള്ളത് തോട്ടത്തിന് കിട്ടും അങ്ങനെ വല്യമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും വാദത്തിന്റെ അക്ഷര വല്ലാണ്ട് നടക്കുന്ന വേണം അവിടുന്ന് ഇങ്ങട്ടേ ഗോപി രാവിലെ ആളെ അയച്ചപ്പോ വരണോ വരണ്ടോ സംശയിച്ചു ചെറിയൊരു വിശേഷം ഉണ്ടായാ മതി വല്യമ്മയ്ക്ക് എല്ലാരെയും വിളിച്ചു വരുത്തണം ഏട്ടാ എല വെച്ചിരിക്കുന്നു എല്ലാരെയും വിളിക്കൂ പണ്ടൊരു പിറന്നാള് ചോറൂണ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു കല്യാണ സദ്യയുടെ മട്ടൊക്കെ ഉണ്ടാവും 3 പറ അരി 2 പന്തിക്കിരിക്കാൻ ആളകത്ത് പണിക്കാരുടെ ഒരു പട സർവാണി സദ്യയ്ക്ക് കൂടി വലിയ പട എനിക്ക് രാജന് 100 കൂട്ടം തിരക്കുണ്ടാവും 3 മണിക്ക് എന്റെ വക്കീലും വരും കൃഷ്ണമ്മാവന്റെ ആത്മാവായി ഇവന് എല്ലാ കോടതിയിലും കേസുണ്ടെങ്കിൽ സന്തോഷായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴി ഒപ്പമാണെന്ന് ചിലർ പഠിക്കണം കരിങ്കറപ്പാടം ഒഴിപ്പിച്ചു വാങ്ങാനാവില്ലെന്ന് എത്ര പേര് പന്തയം വെച്ചു ഇപ്പോഴോ കേസിന് ചിലവായ പണം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഇരട്ടി ഭൂമി വാങ്ങായിരുന്നു കോടതിക്കാര്യം തുടങ്ങിയാൽ ഊണിന്റെ സമയം തെറ്റും എണീക്കണുണ്ടോ നമുക്കുണ്ണാം ഞാൻ മേനത്തിരിക്ക് എവിടേക്ക് നടന്നു ഏ നിനക്ക് നിന്റെ കാശ് വേണം അല്ലേ എത്രയാ വാങ്ങിയത് 50 കൂടി എടുക്ക് തെക്കേ അതിരിലെ മാവിന് 150 പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല നീ 100 എടുത്തോ കാശെടു അതിനു മേനെ അത് മരപ്പണിക്കൂടില്ല തലയെ കെട്ടഴിച്ച് വർത്തമാനം പറ കാശും പണവും ഇല്ലെങ്കിലും ഞാൻ ഇപ്പോഴും മേലേപ്പരയിലെ മാധവൻ കുട്ടിയാനാണ് അറിയോ കച്ചവടക്കാരെ കണ്ടുപിടിക്കാൻ നേരമില്ല നഷ്ടം ഞാൻ സഹിച്ചോളാം 50 എന്ന് കണക്ക് തീർത്തോ മാവ് കുറിച്ച് വിറ്റോ ഉള്ളതെടു
ബാക്കി എപ്പോഴാ എത്തിക്കാം? എത്തിക്കാം. 100 രൂപയ്ക്കൊന്നും ഇല്ലാട്ടോ നേനെ മാവ്. എടാ കുഞ്ഞുകോര, എവിടെ ആയിരുന്നാ നായ ഇത്ര നേരം? ഒരു കുപ്പി വാങ്ങിക്കൊണ്ട് വാ, അവിടെ എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ അതും. ഓർറാ കുറച്ചുകൂടി. വേണ്ട, എനിക്ക് സ്വതവേ മധുര അത്ര ഇഷ്ടമല്ല. വല്ലപ്പോഴല്ലേ കഴിക്കുന്നു. നാടൻ സദ്യ ദുബായിൽ കിട്ടില്ലല്ലോ. മധുരം തുടരുതെന്ന് ആ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അതൊന്നും നോക്കാറില്ല. നീ എപ്പോ വന്നു? കുറച്ചേരെ തറവാട്ടിലെ വല്യമ്മയുടെ ക്ഷണം ഉണ്ണാൻ പോയി. കൂട്ടരാകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ആ പെൺകുട്ടിയുടെ കാര്യമാണ് കഷ്ടം. പഴയ പ്രതാപൻ രക്ഷിച്ചെടുക്കാൻ ഗോപിയും കുറെ പാടുപെടുന്നുണ്ട്. വലിയ കാരണവരും വന്നിരുന്നു. നടക്കട്ടെ വാ, അങ്ങനെ തിരക്ക് കൂട്ടിയാലോ. വയലിൽ പണിക്കാരുണ്ട്, ഞാൻ 10 മണിക്ക് വന്ന് ഇരിപ്പാണ്. ഇത്രയും വൈകിയില്ലേ? വാ പോട്ടെ, ഞാൻ പിന്നെ വരാം. ആരൊക്കെ വരുന്നുണ്ട്? വരട്ടെ. ഇരിക്കൂ, ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കൂ. ഫർണിച്ചറൊന്നും എത്തിയിട്ടില്ല. ഇരിക്കൂ. വിശേഷിച്ച്? എന്തിനാ വളഞ്ഞു മൂക്ക് പിടിക്കുന്നതല്ലേ? തുറന്നങ്ങോട് പറയാലോ. തറവാട്ടിലെ ശ്രീദേവി കുട്ടിയുടെ കാര്യ. 10-24 വയസ്സായി, ഞങ്ങൾക്കൊക്കെ സന്തോഷം. പോണേന് മുമ്പ് തന്നെ അതങ്ങട് നടത്താം. പഴയ കാലത്ത് ആരേ ഉണ്ടായിരുന്നു, അമ്പാരി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ ഇരിക്കാം. ചിരി ആകപ്പാടെ മോശ. അതിനെ നല്ലൊരാൾക്ക് പിടിച്ചു കൊടുത്താൽ അതെങ്കിലും രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കാലോ. രാജന് ശ്രീദേവി കുട്ടിയെ നന്നായി അറിയാലോ. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കാര്യം സൂചിപ്പിച്ചപ്പോ വാക്കൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അച്ഛന് തെണ്ണായ പിന്നെ അവളൊന്ന് ചിരിച്ചു കണ്ടത് ഇപ്പോഴാണ്. ഞാൻ പക്ഷേ ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, ലീവ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. അപ്പോ ഉറപ്പിച്ചാ ഞങ്ങൾക്കും ചിലതൊക്കെ ഒരുക്കണല്ലോ. ഞാൻ പറയാം പിന്നെ. നടന്നോളൂ, ഞാൻ ഒപ്പം എത്തി. ഇത് സീതയുടെ മാത്രം കാര്യമല്ല, രാജൻ ബന്ധുവാണെന്ന് വന്നാൽ കുറച്ചു കാലത്തേക്കെങ്കിലും എനിക്ക് സ്വൈര്യം കിട്ടും കടക്കാരിൽ നിന്ന്. വേണ്ട, എനിക്ക് രാജന്റെ പണം വേണ്ട. അച്ഛൻ തലയ്ക്ക് വെളിവില്ലാതെ ചെയ്തു വെച്ച വിട്ടിത്തരങ്ങൾക്കൊക്കെ ഞാൻ സമാധാനം പറയണമല്ലോ. അതൊരു ഭാഗത്ത് കിടക്കും. അവളൊന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ കോടതി കയറിയാലും പാപ്പരായാലും എനിക്കൊന്നുമില്ല. ഞാൻ കടം ചോദിക്കില്ല, ഭയപ്പെടണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. ആ നരകത്തിൽ നിന്ന് എന്റെ പെങ്ങളെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. ഞാൻ നടക്കുന്നു. ഞാൻ ആലോചിക്കട്ടെ ഗോപി. കമ്പിയുണ്ട്, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. വിശേഷമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ദുബായിൽ നിന്നാണോ? അല്ല, ഒരു ഫ്രണ്ടിന്റെ, ഏറ്റുമാനൂരുള്ള ഒരു ഫ്രണ്ടിന്റെ, ചെന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു.
23-ാം തീയതി ലീവ് കഴിയുന്നു. മാലതി. നിനക്ക് കടങ്കഥകൾ അറിയാമോ? കുട്ടിക്കാലത്ത് നമ്മൾ പറഞ്ഞു കളിച്ചിരുന്ന കടങ്കഥകൾ. പഴയൊരു സ്വപ്നം വേണോ, പുതിയൊരു യാഥാർത്ഥ്യം വേണോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവില്ല? നീ പുസ്തകത്തിലെ വരവ് ചെലവ് കണക്ക്. നിന്റെ വാപ്പ ഒരു പഴഞ്ചൊല്ല്, ഞാനോ ഞാനിപ്പോ ശരിക്കും ഒരു കടങ്കഥയായി മാറിപ്പോയി. അത്ഭുതം! എന്തേ ഇന്ന് പതിവില്ലാതെ പുറത്തിറങ്ങാൻ? 30 തിങ്കളാഴ്ചയല്ലേ, മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് തൊഴണ്ടേ? ഗണപതി അമ്പലത്തില് പ്രത്യേക ഒരു വഴിപാട് കഴിക്കാൻ ഏട്ടനും പറഞ്ഞു. ഗോപിക്കും ഭക്തിയുടെ സൂക്രത തുടങ്ങി. ഏതോ വലിയ കേസിന്റെ വിധി പറയുന്നത് ഇന്നാണത്രേ. ഇന്നലെ തന്നെ പോയിരിക്കുന്നു. വലിയ കേസ്? എനിക്കറിഞ്ഞൂടാ, ഒന്നല്ലെങ്കിൽ ഒന്ന്. തറവാട് വീട്ടിന്മേലും ജപ്തി വരും എന്നൊക്കെ പറയണ കേട്ടു. എന്നോടൊന്നും പറയാറുമില്ല, ചോദിക്കാറുമില്ല. നടക്കട്ടെ, അച്ഛന് ധാരയ്ക്ക് ആളുകൾ വരാൻ നേരായി. ദേവി, ഒന്നുമില്ല, നടന്നോളൂ. തിരക്കാണോ? അല്ല, ഒരു കാര്യം പറയാനുണ്ട്. വാ. നിന്റെ വാപ്പ പറഞ്ഞ് ഫലിച്ചു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. വധു പുത്തങ്കളത്തിൽ ശ്രീദേവി. വരന്റെ പാർട്ടിയിൽ പോകാൻ ഇവിടെ ആരുമില്ല, നീ ഒഴികെ. പുത്തങ്കളത്തിലെ കാരണവന്മാരും നാട്ടുകാരും പറയുമ്പോ എന്താ വിശേഷം? ക്ഷണിക്കാൻ പിന്നെ വരുന്നുണ്ട് ഉമ്മ, എനിക്കൊരു കല്യാണാലോചന നടത്തണം. ഇവിടെ ഒരുത്തനുണ്ട്, അവന്റെ കാര്യം അന്വേഷിക്കണ്ടാക്ക്, അതിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടാ? അബു വരുന്നു. ഇരിക്കണില്ലേ, പിന്നെ വരാം. ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ഒരു ലിസ്റ്റ് എടുത്ത് വാങ്ങിച്ചോണ്ട് വരും. അതൊക്കെ അച്ഛൻ നേരം നോക്കിക്കോണ്ട്. ഇവിടുത്തെ ഏർപ്പാട് എന്തൊക്കെയാ വേണ്ടതാവോ? ഇവിടെ വിശേഷിച്ചൊന്നുമില്ല. അല്ല, പാർട്ടി സദ്യ അങ്ങനെ വല്ലതും? ഏയ്, ഒന്നുമില്ല. എനിക്ക് ആരുമില്ല കുറുപ്പേ ഇവിടെ. അല്ല, ചങ്ങാതിമാർ പുറത്തല്ലേ, സൽക്കാരവും സദ്യ അവിടെ ചെന്നിട്ടായാലും മതി. ദൂരത്തുനിന്ന് കാണാമെന്ന ആളാ. ആ പിന്നെ കുറുപ്പേ, ശ്രീദേവിയുടെ പാസ്പോർട്ടിന്റെ കാര്യം. ഗോപിക്ക് എറണാകുളത്തൊക്കെ പരിചയമുള്ളതല്ലേ, വേഗം ശരിയായിക്കോട്ടെ. മനസ്സിലായില്ല? ഏറ്റുമാനൂരിൽ നിന്നാണ്, മകള് പറഞ്ഞിട്ട് വിവരമൊക്കെ അറിയാം. മാലതി. ഇത് ഇത് അടുക്കളയിൽ കൊണ്ടുവിടും, അടുക്കളയിൽ. ആ ഇത് ഈ മുറിയിലൂടെ കേട്ടോ, ഇതേ അടുത്ത മുറിയിൽ. ആ അവൾ നിർബന്ധിച്ചിട്ടാണ് ഞാൻ തന്നെ വന്നത്. നാട്ടുനടപ്പ് അങ്ങനെയല്ലെങ്കിലും അവസാനം രാജൻ പറഞ്ഞിടത്തേക്ക് എന്നെ വന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ചുമതി എല്ലാം അവരും സംഭവിച്ചു. ബുദ്ധിമുട്ട് കുറയുമല്ലോ. അവളെ നശിപ്പിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടാവും മാധവൻകുട്ടിക്ക്. മര്യാദയ്ക്ക് വെളിയിൽ പോ. വിളക്കാൻ റെഡിയായിരുന്ന പെണ്ണുങ്ങളെ മാത്രമേ മാധവൻകുട്ടി തൊട്ടിട്ടുള്ളൂ. നിന്റെ പെങ്ങളെ വയറ് കീറിയപ്പോ 4 മാസം ഗർഭായിരുന്നു. അത് എന്താല്ല, അരക്ക് വെള്ളമില്ലാത്ത അമ്പലക്കുളത്തില് ചാവാൻ ചാറല്ലേ പെണ്ണുങ്ങള്. ചോദിക്കണ, കല്യാണം കഴിഞ്ഞ് അളിയനും അളിയനും കൂടി
സർക്കാർ നടക്കുമ്പോൾ ചോദിക്ക്, അവൻ പറയട്ടെ. നിനക്കെന്തറിയും? പറാബു, നിനക്കറിയില്ലേ? എനിക്കറിയണം ആരാണ് എന്റെ പെങ്ങളെ നശിപ്പിച്ചത്. എനിക്കറിയണം. നീ പറയില്ലേ? എന്റെ അബു, നീ ഒന്ന് സംസാരിക്കേ. നിനക്കറിയില്ല? പറ ഗോപിയെ, ഇപ്പോഴെങ്കിലും ഒന്ന് പറ. അത് ഞാൻ പറഞ്ഞേക്കാം, ആ കേസിൽ ആ വക്കീൽ ശരിയില്ല. ആ രാജന, ഞാൻ ഒറ്റപ്പാലം വരെ ഒന്ന് പോയിരുന്നു. എന്താ രാജ, കണ്ട സെന്റുകളെ എന്റെ തറവാട്ടിൽ കേട്ടിട്ട് കുളത്തിൽ പൊന്തിയ എന്റെ പെങ്ങളുടെ ശവത്തിന് പകരം എനിക്ക് ഇവന്റെ ശവം വേണം. തറവാടിന്റെ പേരും നക്കാപ്പിച്ച കാശും കൊണ്ട് ഒതുക്കിയ കേസ് പൊക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണുന്നു. കള്ളസാക്ഷികളെ കൂലിക്കെടുക്കുന്ന ഇവിടെ ശരിയായ സാക്ഷികളെ കൊണ്ടുവരുന്നത് കാണുന്നു. നിയമം കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് നിനക്ക് കൊലമരമുണ്ടാക്കും. ഞാനാണ് പറയുന്നത്, നിന്നെ നശിപ്പിച്ച് ഞാൻ പോവും. നീ ഈശ്വരനായിരിക്കും സൃഷ്ടിക്കാനും സംഭരിക്കാനും. അതെ, അതിനടുത്തെത്തും. പണത്തേക്കാൾ വലിയ ഒരു ദൈവവും ഇവിടെയില്ലടാ. ആയിരമുള്ളവൻ ധനികൻ, ലക്ഷമുള്ളവൻ പ്രഭു, കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. നിനക്കില്ലാത്ത ദൈവാനുഗ്രഹം എനിക്കുണ്ടടാ. പണം കടം വാങ്ങി ബാങ്കിൽ നിന്ന് എടുത്തല്ലേ, ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഏട്ടൻ എടുത്തോളൂ. എന്നിട്ട് നാണം കെട്ടി തലതാഴ്ത്തി നടക്കാൻ ഇവിടെ ഏട്ടൻ ഇടവരരുത്. പോയിക്കോളൂ എവിടെയൊക്കെങ്കിലും. അനിയത്തെ, ഞാൻ രാജത്തെ കാലു പിടിക്കും, മാപ്പ് പറയും. നിനക്ക് വേണ്ടി അവന്റെ കാലു പിടിച്ച് ഞാൻ കരഞ്ഞോളാം. അരുത്, അരുത്, എനിക്കിനി അങ്ങനെ ഒരു വിവാഹം വേണ്ട. ദേവി, വേണ്ട, എനിക്കൊന്നും വേണ്ട. വീണ്ടും നാണം കെടണു. കഷ്ണത്തിൽ നിന്നും ഒരു കൊലപാതകത്തിന്റെ ചരിത്രം തെളിയിക്കാം. ഡിറ്റക്റ്റീവ് നോവലുകളല്ല, എനിക്കറിയാം. വീണ്ടും വേണ്ടി വന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തും, സാക്ഷികളെ വിസ്തരിക്കും, FIR എഴുതിവരെ. ഡോക്ടറെ, പഴയ ശവക്കുഴി വീണ്ടും തോണ്ടണ്ട. ആഗ്രഹം പോലെ തന്നെ സാധിച്ചു. രാത്രി ഛർദിക്കുന്ന കേട്ട് ശ്രീദേവി നിലവിളിച്ചപ്പോ ആളുകൂടി. ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് കഴിഞ്ഞു.
ബന്ധുക്കളെ അറിയിക്കാൻ ഞാൻ തന്നെ വേണം. അപ്പോഴാ ഇവിടെ നാള് വന്നത്. ആ ഇവിടെ അറിയിക്കണമല്ലോ. എന്റെ അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും. എന്റെ മംഗളാശംസകൾ. വല്ലപ്പോഴും ജോലിസ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, പിന്നെ മറക്കുക. ചെയ്തതിലൊന്നിനെ പറ്റിയും എനിക്ക് പശ്ചാത്താപമില്ല. പക്ഷേ ദേവിയെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. എനിക്കൊരു വിഷമവുമില്ല. ഉണ്ടാവും, ആർക്കായാലും ദുഃഖമുണ്ടാവും, അതെനിക്ക് ഊഹിക്കാം. ദുഃഖം അതെനിക്കൊരു പുതിയ അനുഭവമൊന്നുമല്ല. എല്ലാ കയ്പുകളും കടിച്ചിറക്കുമ്പോൾ ഒരോർമ്മ മാത്രം മാധുര്യമായി നിന്നു. അത് ദേവിയാണ്. നിശ്ചയിച്ചതൊന്നും ഇതുകൊണ്ട് മാറുന്നില്ല, ഉറപ്പ്. അത് ഒരാൾ മാത്രം ഉറപ്പിച്ചാൽ പോരല്ലോ. എനിക്കവിടെ മനോഹരമായൊരു വില്ലയുണ്ട്, ഇവിടെ എന്റെ ചെറിയ വീടുണ്ട്. എനിക്കൊരുക്കാനാവുന്ന എല്ലാ സുഖവും സൗകര്യവും ദേവിക്ക് തരാൻ ഞാൻ ഉറപ്പിച്ചത്. എനിക്കൊന്നും വേണ്ട ദേവി. എനിക്ക് മാളികകൾ, മുകളിൽ ഭ്രാന്തനായ അച്ഛൻ, കൂട്ടിന് കണ്ണു കാണാത്ത വല്യമ്മ, കടക്കാർ കൊത്തിവലിക്കുന്ന ഈ തറവാട് മതി. എനിക്കിതൊക്കെയാണ് വിധിച്ചത്. മതി, ധാരാളം മതി. രക്ഷിക്കാൻ ഞാനുണ്ട്. എനിക്കൊരു രക്ഷകർത്താവേ ഇനി വരാനുള്ളൂ. അയാളെ കാത്തു കഴിഞ്ഞോളാം. എല്ലാ വിഷമങ്ങളും തീർക്കാൻ അവസാനം വരുന്ന ആൾ. ദേവി, കടന്നു പോകൂ എന്റെ മുന്നിൽ നിന്ന്. കടന്നു പോകാൻ ഈ പടി ഇനി ചവിട്ടരുത്. പുത്തൻകടത്തിലെ ശ്രീദേവിയാണ് പറയുന്നത്. പോകാൻ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതായിരിക്കും. ഞാൻ മാലതിയുടെ സ്നേഹിതനാണ്, രാജഗോപാല മേനോൻ, ദുബായ്.
മാലതി ഇന്നലെ തിരുവനന്തപുരം ഫ്ലൈറ്റിന് പോയി. ഇത് രവി, ഡോക്ടർ രവീന്ദ്രൻ, മാലതിയുടെ ഭർത്താവ്. Nice to meet you. ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ മരുഭൂമിയിലേക്ക്. വെൽക്കം. അല്ല, ഇറങ്ങണോ? അല്പം തിരക്കിലാണ്. ഈ വഴി വന്നപ്പോൾ വെറുതെ കയറി. നടക്കട്ടെ. ഇതോടി വെച്ചോളൂ. വേണ്ട സാർ, കണക്കിലേറെ തന്നിരിക്കുന്നു സാർ എനിക്ക്. എന്റെ മകന്റെ കാര്യം പേരെ ഓർമ്മയുണ്ടോ? ആവും അച്ചുന്നരി. അറിയാം, ആളെ അറിയാം. ലോഞ്ചിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അവനെ ഇനി കാത്തിരിക്കട്ടെ. മടങ്ങിക്കൊള്ളൂ ബാബു, ഞാൻ പറഞ്ഞ പോലെ.